റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഓ, രാജേന്ദ്രൻ ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട്. ഓറഞ്ച് ജ്യൂസ് എടുക്കട്ടെ കുറച്ച്? ഡോക്ടർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിൽ എന്താ? ഡോക്ടർ സ്റ്റഡി ചെയ്യുന്നു, ഇങ്ങോട്ട് വരും. ഇമ്പ്രൂവ്മെന്റ് ഇല്ല, അതല്ലേ കാര്യം. ഒരു ഇഞ്ചക്ഷൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു, ചിലപ്പോ ബോംബെ കിട്ടും, ഇല്ലെങ്കിൽ അഡ്രിനൽ വരുത്തണം, അതാണ് അത്ര ലേറ്റസ്റ്റ്. നോക്കട്ടെ, പ്രിസ്ക്രിപ്ഷൻ നോക്കട്ടെ. എന്റെ ഒരു ഫ്രണ്ടിന് ഫാക്സ് അയക്കാം. 14 ഇഞ്ചക്ഷൻ 27,000 ഉറുപ്പിക. ഉറുപ്പികയുടെ കണക്ക് നോക്കിയിട്ടാണോ ചികിത്സ? ഡോക്ടർ പറഞ്ഞ നമ്മൾ ചെയ്യണം. ഡോക്ടർ റഹീമാണ് സൗത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് എക്സ്പെർട്ട് എന്ന് എല്ലാരും പറയുന്നുണ്ട്. എനിക്കറിയാം, പക്ഷേ ഇതൊന്നും വേണ്ട. കടബാധ്യതകളുടെ പ്രേതങ്ങൾ കൂടി പിന്നെ അലഞ്ഞു നടക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശരിയേട്ടാ, ഞാൻ കണക്ക് പറഞ്ഞ് കടം പിരിക്കാൻ നടക്കുമെന്നാണോ ദിവേട്ടൻ വിചാരിക്കുന്നത്? രാജേന്ദ്ര, അതല്ല, ആവശ്യമില്ല, അത് വെറുതെ ചെലവാക്കേണ്ട കാര്യമില്ല. ഡോക്ടർ വെറുതെ പറയില്ലല്ലോ, നമ്മൾ ട്രൈ ചെയ്യണം. അടുത്ത മുറിയിൽ കിടന്ന കുട്ടിക്ക് ഇത് ട്രൈ ചെയ്താണ്. പണം ഉണ്ടാക്കാൻ അവർ ഓടി നടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. മരുന്ന് വന്നപ്പോ സിവിയർ റിയാക്ഷൻ. ഉപയോഗിക്കേണ്ടി വന്നില്ല, വേസ്റ്റ്. ഇവട്ടെ പ്ലീസ്, ചിലവ് വിചാരിച്ചിട്ട് നമ്മൾ, പണം ഒരു പ്രോബ്ലം അല്ല. പ്രോബ്ലം മാറണ്ട. എന്റെ ഈ ശരീരത്തിൽ ഇനി ഒരു എക്സ്പെരിമെന്റ് നടത്തണ്ട. അതന്നെ സ്വൈര്യമായിട്ട് എന്നെ ഒന്ന് മരിക്കാൻ സമ്മതിക്കോ? പേരൻസ് മാറ്റർ. വിശേഷിച്ചൊന്നുമില്ല സർ, വേഗം സുഖാവട്ടെ എന്നുള്ള കമ്പിയും കത്തുകളും തന്നെയാണെല്ലാം. ബാബു, എന്റെ രോഗം വാർത്തയാക്കിയത് ആരുടെ കൈക്രിയാണ്? നമ്പ്യാർ സാർ തന്നെ. വേണ്ടാന്ന് ഞങ്ങൾ റിപ്പോർട്ടിങ്ങിലുള്ളവർ പറഞ്ഞു. ചേച്ചി, എനിക്ക് 2 മണിക്കാണ് ഡ്യൂട്ടി, ചേച്ചി വീട്ടിൽ പോയി വന്നോളൂ, ഞാനിരിക്കാം. മല്ലേ ഞാൻ വിടാം. ഇവിടെ ഞാൻ ഈവനിങ്ങിൽ വരാം. തന്റെ ബിസിനസ് ഒരു വൺമാൻ ഷോ, താൻ ഇവിടെ കെട്ടിത്തെറിഞ്ഞു നിൽക്കുന്ന കാര്യമില്ല. നോ പ്രോബ്ലം, അതൊക്കെ ഞാൻ ഇല്ലെങ്കിലും നടക്കും. പോകാം. ഈ രാജേന്ദ്രനുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും അറിയുന്നില്ല. അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായത് ഭാഗ്യം. ശർമ്മക്കാരുടെ അന്വേഷണക്കാരനെയും ബഹളായിരുന്നു തുടക്കത്തില്. ഇപ്പോ രാജേന്ദ്രൻ നീ മാത്രണ്ട്. നീണ്ടു പോകുമ്പോ എല്ലാവർക്കും മടുക്കും. വേഗം തീർന്നു കിട്ടണമെന്ന് മനസ്സിൽ പ്രാർത്ഥിക്കാനും തുടങ്ങും ആരായാലും. പക്ഷെ സാർ, സുഖാവാൻ വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല, അതിനൊക്കെ ഒരു ഫലം ഉണ്ടാവുമെന്ന എന്റെ വിശ്വാസം. രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർക്കും അറിയാം. നിങ്ങളെയൊക്കെ ഇനി ഞാൻ എത്ര കഷ്ടപ്പെടുത്തുന്നു അമ്മേ. വിവരത്തിന് ഞാൻ ഡാഡിക്ക് ഒരു കത്തയച്ചിരുന്നു, മറുപടി ഇതാ, മമ്മിയുടെയാണ്.
ഡാഡിയുടെ തിരക്ക്, ജർമ്മനിയിൽ ഒരു അസൈൻമെന്റ് കിട്ടിയ കാര്യം, അതിന്റെ മഹത്വം, പിന്നൊരു ഷേക്സ്പിയർ കൊട്ടേഷനും, എല്ലാം സഹിക്കാനുള്ള ധൈര്യം ഉണ്ടാവണമെന്നൊരു ഉപദേശമുണ്ട്. അവസാനം കത്തയച്ചത് വെട്ടിത്തം. ആറ്റിറ്റ്യൂഡിൽ ഒരു മാറ്റം വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കല്ലേ, അറിയിക്കാതിരുന്നാൽ പിന്നെ അതൊരു കുറ്റമായെങ്കിലോ? കത്ത് വായിച്ചദ്ദേഹം ആഘോഷിച്ചിട്ടുണ്ടാവും. കോക്ടെയിൽ സെസിലെ ഫ്രണ്ട്സിനോട് പറയും, എന്റെ വാക്ക് ധിക്കരിച്ച മകൾക്ക് വന്ന ഗതികേട് കണ്ടോ? അങ്ങനെ പറയില്ലാന്ന് തോന്നുന്നുണ്ടോ? ആളെ ഞാൻ ശരിക്കും സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പഴയ രവിയേട്ടനല്ല, ഇപ്പോൾ റെസ്പോൺസിബിൾ ജോലിയുണ്ട്, വെൽ സെറ്റിൽഡ് എന്നൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ ചെന്ന് എന്നോട് കക്ഷി പെരുമാറിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ വൈകുന്നേരം ഹോസ്പിറ്റലിൽ വരാം. ഓഫീസിലെത്തി ഞാൻ വണ്ടി തിരിച്ചയക്കാം. വേണ്ട, ഞാൻ പോയിക്കോളാം. പ്രിൻസിപ്പലിന്റെ അടുത്ത് ലീവിന്റെ കാര്യം ഫാദർ അലക്സിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇന്ന് നോക്കട്ടെ. മെഡിസിന്റെ കാര്യം എന്താ ചെയ്യണ്ടേ? വരുത്തണം. നമുക്കാവുന്നതിന്റെ പരമാവധി ചെയ്തു ഒന്ന് സമാധാനിക്കണമെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ഡോക്ടർക്ക് തന്നെ ഉറപ്പില്ല. Let us face it. ധൈര്യമായിട്ടിരിക്കും. അല്ലാതെ എന്ത് പറയാൻ? വിശപ്പ് എങ്ങനെയുണ്ട്? ഇന്നലെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരുന്നു അല്ലേ? ഉറക്കം എന്നും കഷ്ടിയാണ്. പകലിടയ്ക്ക് മയങ്ങും. ഡോക്ടർ, വൺ മിനിറ്റ്. എനിക്ക് ഡോക്ടറോട് അല്പം സംസാരിക്കണം. ഒറ്റയ്ക്ക് സംസാരിക്കണം. ജസ്റ്റ് ദ ടു ഓഫ് അസ്. ഡോക്ടർ ഇരിക്കുക. എത്ര മാസം ബാക്കിയുണ്ടെന്നറിയണം. അതോ ദിവസങ്ങൾ മാത്രമാണോ ഡോക്ടർ? മിസ്റ്റർ രവിശങ്കർ, ഇപ്പോൾ അങ്ങനെയൊന്നും ആലോചിക്കരുത്. രോഗം എന്താണ്, രോഗത്തിന്റെ സീരിയസ്നെസ് എന്താണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് എന്നോട് സത്യം പറയാം. യു ആർ സപ്പോസ് ടു ബി വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി. ഡോക്ടർ കണക്കൂട്ടലനുസരിച്ച് ഇനി ഞാൻ എത്ര കിടക്കും? അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആ ഇഞ്ചക്ഷൻ മരുന്ന് ട്രൈ ചെയ്യാനാണ് ഞാൻ രാജേന്ദ്രനോട് പറഞ്ഞു. അധികം വേദന സഹിക്കാതെ അവസാനം ഒന്ന് ഈസി ആക്കുക. അതാണ് നിങ്ങൾ ഡോക്ടർമാർ ചെയ്യേണ്ടത്. എന്റെ കേസ് മാത്രമല്ല ഞാൻ പറയുന്നു. We try to do our best. അതുകൊണ്ടായില്ല ഡോക്ടർ, രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ച് ആളുകൾ പറയുന്നതൊക്കെ ചെയ്യും. ഉള്ളതെല്ലാം വിൽക്കും, പണയം വയ്ക്കും. അവസാനം ശവവണ്ടി വിളിക്കാൻ ആസ്പത്രി മുറ്റത്ത് വീട്ടുകാർ പിരിവെടുക്കേണ്ടി വരുന്നു. ഞാൻ ഈ 3 മാസത്തിനിടയ്ക്ക് കണ്ടു. രവിശങ്കറിനെ പോലെ വിവരമുള്ള ഒരാളിങ്ങനെ പറയാൻ തുടങ്ങിയാൽ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ പറ്റില്ലല്ലോ. What to do? ഡോക്ടർ മറുപടി പറഞ്ഞില്ലല്ലോ. എത്ര കാലം പഠിക്കണ്ട? മറുപടി എന്തായാലും ഐ എം പ്രിപ്പയർഡ് ടു ഹിയർ ദ വേർസ്റ്റ്. ഒന്നും പറയാൻ വയ്യ. ഇറ്റ് വേരീസ്. 3 മാസം, 6 മാസം, 1 കൊല്ലം വരെ കിടന്ന കേസുകളുണ്ട്. ചെയ്തിടത്തോളം ചികിത്സ മതി ഡോക്ടർ. ഞാൻ നാട്ടിൽ പോകും, അവിടെ കിടക്കാം. ഫോർ എ ചേഞ്ച്. നാട് ഒരു വില്ലേജാണ്. ഇവിടെ കിടന്നാലും അവസാനം ഓടി എത്തിക്കുന്നത് അവിടെയാണ്. As you wish. Thank you, doctor. Not your fault. ഡോക്ടർ കഴിയാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. It's my fault. Thank you. Thank you for everything.
റെഡിക്കുലസ്. നാട്ടിൽ പോയിട്ട് എന്താ പറയുന്നത്? അവിടെ എന്ത് ചെയ്യാൻ? ഇവിടെ കിടന്നിട്ട് എന്ത് വിശേഷം? ആംബുലൻസ് ഇല്ലാതെ അല്പം നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. കഴിയുന്ന കാറില് പരിചയമുള്ള സ്ഥലങ്ങൾക്ക് ഒന്ന് കണ്ട്. എന്താ? ഞാൻ ഡോക്ടറോട് ഒന്നും ഡിസ്കസ് ചെയ്യട്ടെ. ഇവിടെ വയ്യ, ആസ്പത്രി മണമില്ലാത്ത വായു അങ്ങനെ ശ്വസിക്കാവല്ലോ. ഒന്ന് വിളിച്ചു പറഞ്ഞേക്ക് വീട്ടില്. അവിടെ പ്ലീസ് ആർഗ്യുമെന്റ്സിന് വയ്യ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുട്ടിക്ക് ഒന്നും വരില്ല. ചെറിയമ്മ വിളിക്കാത്ത ദൈവങ്ങളില്ല. എന്റെ മോൻ ഒന്നും വരില്ല. മോളിലേക്ക് പോവാ. താഴത്ത് കുളിമുറിയെ പുറത്തേ ഉള്ളൂ. മോളിലെ തെക്കേ അറിയില്ല. രവി എപ്പോഴും കിടക്കുക. വയ്യാണ്ട് ആവുമ്പോ താഴത്തേക്ക് ഇറക്കാൻ. ശരീരത്തിന് പരവശം ഒന്നുമില്ല അല്ലേ? എന്നാലും നല്ല ക്ഷീണമുണ്ട് നടക്കുമ്പോ. ഇപ്പൊ കുടിക്കാൻ എന്താ കൊടുക്കണ്ടേ? ഒന്നും വേണ്ട, ഒരളനീര് പിന്നെ മതി. യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഉണ്ടാവും, കുറച്ചു നേരം കടന്നോളൂ. താഴത്ത് ചായ കൊടുത്തോ ദുർഗെ, ഇവിടേക്കും വേണ്ടി വരും. ഞാൻ തിളനീരിടാൻ ആരാ പുറത്തുള്ളത്? ഇടയ്ക്ക് വല്ലാത്ത പെയിൻ വരുമ്പോ കൊടുക്കാനുള്ളതാണ് ഇഞ്ചക്ഷൻ. ഇവിടുത്തെ ഡോക്ടർ അറിയുന്ന ആളാ. നല്ല പെരുമാറ്റം. വരണു എന്നുള്ള വിവരം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ബുദ്ധിമുട്ടായിട്ടല്ല. എന്നാലും ഈ സ്ഥിതിയിൽ അവിടെ ആസ്പത്രി തന്നെ കിടക്കായിരുന്നു നല്ലത്. ഞാൻ പറഞ്ഞു കേൾക്കണ്ടേ? അവിടെ നിങ്ങളാ ചിലർ എപ്പോഴും ഉണ്ടാവുന്ന ഒരു സൗകര്യം ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വരും, പിന്നെ ഫോണിൽ അന്വേഷിക്കും. മാലിന്റെ ക്ലാസ്മേറ്റ് ആണ്, രവിയേട്ടൻ കുറച്ചു കാലം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് ഒരു ഫാമിലി മെമ്പർ പോലെ. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാം. ഓ ഞാൻ നടക്കട്ടെ. ബാബു വരുന്നുണ്ടോ? പിന്നെ വരാം, ബസ്സുണ്ടല്ലോ. ബാബു ട്രെയിനിങ് പീരീഡ് വെറുതെ ലീവ് എടുക്കണ്ട. കൺഫർമേഷൻ റിപ്പോർട്ട് ഒപ്പിടുന്നോ? ഞാനാവില്ലല്ലോ. നടക്കട്ടെ ബേട്ടാ, രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. മാലി ഒന്ന് വരൂ. ബാബു ചായ കുടിക്കുക. ചെറിയമ്മയ്ക്ക് കേൾക്കണോ? ടൗണില് മൂന്ന് ശ്മശാനുണ്ട്. പലപ്പോഴും പോകേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര അവിടെ ദഹിപ്പിക്കലൊരു കച്ചവട. രക്ഷയില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് അവസാനം നമ്മളെ തെക്കേ കണ്ടെന്നെ മതിയെന്ന് ഞാൻ നിശ്ചയിച്ചു. ചെറിയമ്മയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നറിയാം ഞാനിവിടെ കിടക്കുമ്പോ. എന്റെ കുട്ടി, എന്താ നീ ഇങ്ങനെയൊക്കെ പറയണേ? എന്ത് ബുദ്ധിമുട്ട്? ഒന്നും വരില്ല എന്റെ മോനെ. മൂന്ന് വയസ്സുള്ളപ്പോ എന്റെ കയ്യിൽ തന്നു പോയതായി എടുത്തി. എന്റെ മോനൊന്നും വരില്ല. ചെറിയമ്മയുടെ മനസ്സില് എണ്ണമായിന്ന് കേട്ട മുതൽക്ക് ഈ ഒരു പ്രാർത്ഥനയുള്ളൂ. എല്ലാ ഈശ്വരനും സമർപ്പിച്ച് ധൈര്യമായിട്ട് കടന്നോളൂ. ഒന്നും വരില്ല, ഒന്നും വരില്ല എന്റെ കുട്ടിക്ക്. എനിക്കിവിടെ ഒരു പരിചയമില്ല. ഒരിക്കലേ വന്നിട്ടുള്ളൂ, അതും കുറച്ച് സമയം. അവിടെയാവുമ്പോ
എപ്പോ വേണമെങ്കിലും ആളുകൾ എത്തുന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. ദൂരത്തല്ലല്ലോ, എമർജൻസിക്ക് എപ്പോ വന്നു വിളിച്ചോളൂ. 2 മണിക്കൂർ മതി ഇവിടെ സാർ. ഇവിടെ ചോളൂ. വേണ്ട, ഐ ഹാവ് സം മണി വിത്ത് മീ. ഇരിക്കട്ടെ, ഒരു സേഫ്റ്റിക്ക്. കാര്യന്റെ വീട്ടിന്റെ വീടാണ്, ചെറിയമേയും ഭർത്താവും. പക്ഷേ വന്നതൊരു ബേർഡനായി അവർക്കും തോന്നരുത്. യു സ്പെൻഡ് ഫോർ എവരിത്തിങ്. ഇതിന്റെയൊക്കെ വല്ല കണക്കും വെച്ചിട്ടുണ്ടോ? വെക്കാം. ഒരുമിച്ച് ആഹാരം കഴിച്ച ബില്ലിൽ പകുതി എണ്ണിത്തന്ന് ഡച്ച് സ്റ്റൈലിനെ പറ്റി സ്റ്റഡി ക്ലാസ് എടുത്ത ആളാണിത്. പരിചയപ്പെട്ട ദിവസം തന്നെ, ഓർമ്മയുണ്ട്? കണക്ക് കണിച്ചാണെന്നറിയാം. ഡോണ്ട് വറി, ഞാൻ ഡെയിലി വിളിക്കാം. ധൈര്യമായിട്ടിരിക്കും. ശാരദി മാഷ് റിട്ടയർ ചെയ്യണേന് ഒരു സെൻഡ് ഓഫ്. രവി വന്നു അല്ലേ? നീ കണ്ടുവോ? ചൊവ്വാഴ്ച സന്ധ്യ നേരം വെണ്ണം കാണാൻ കയറണത് ശരിയല്ലല്ലോ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കടന്നില്ല. രാവിലെ കാണാം. അവന്റെ ഭാര്യ വന്നിട്ടില്ലേ? ഓ, ഞാനും മനസ്സുകൊണ്ട് അവനെ ശപിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് ആലോചിക്കുമ്പോ വല്ലാത്തൊരു ഈശല്. അമ്മ വെറുതെ ഇനി പഴംപുരാണം തുടങ്ങണ്ട. ആ കിടപ്പ് കണ്ട. എന്നാലും ഇങ്ങനൊരു യോഗം. ഈ മുറ്റത്ത് അവൻ കുട്ടിക്കാലത്ത് കളിച്ചു നടന്നത് ഇപ്പോഴും എന്റെ കണ്ണി കാണുന്നുണ്ട്. മനുഷ്യാവസ്ഥ എന്ന് പറഞ്ഞാ അത്രേ ഉള്ളൂ. അറിയോ രവിക്ക്? ദുർഗയുടെ അമ്മ. അറിയാണ്ട് എന്താ? വാഴാവിലെ സ്കൂളിലെ അമ്മ ഇപ്പോഴും. പ്രൈവറ്റ് സ്കൂളല്ലേ, മാറ്റം ഉണ്ടാവില്ലല്ലോ. കുട്ടികൾക്ക് രണ്ടാൾക്കും എഴുതിയിട്ടുണ്ട്, വരും എന്നാ തോന്നണേ. അമ്മൂട്ടിക്ക് പ്രയാസമില്ല, കോയമ്പത്തൂരിൽ നിന്ന് വരേണ്ടേ വേണ്ടു. കേശു ഒരു ദിവസം ലീവ് എടുത്താൽ മതിയല്ലോ. കാർത്തിക്ക് വരാൻ പറ്റുമെന്നറിയില്ല. കൃഷ്ണൻകുട്ടി ഉദ്യോഗം ഒന്ന് മാറാൻ വേണ്ടി ഓടി നടക്കുകയല്ലേ. അവരാരും ബുദ്ധിമുട്ടി വരണ്ടെന്ന് എഴുതിക്കോളൂ. അവർക്ക് കാണണമെന്നുണ്ടാവും. അമ്മൂട്ടിയുടെ കല്യാണത്തിനും കൂടി രവി വന്നില്ല, അതിന് അവളുടെ ഒരു സങ്കടം പറഞ്ഞാൽ തീരില്ല. നടക്കട്ടെ രവി, ഞാൻ പിന്നെ വരാം. കുട്ടികൾ എപ്പോഴും പറയും, അന്യ നാട്ടിൽ എവിടെ ചെന്നാലും രവിയേട്ടന്റെ ചെറിയമ്മയുടെ മക്കളാണെന്ന് എങ്ങനെയെങ്കിലും അറിയും. പിന്നെ എല്ലാവർക്കും അവരെ വലിയ കാര്യമാണ്. തറവാട്ടിൽ അങ്ങനെ ഒരു പേരുണ്ടാക്കി തന്നത് എന്റെ ഈ മോന്. നോക്കൂ ചെറിയമ്മേ, എല്ലാവരും ഇങ്ങനെ കരച്ചിലും പിടിച്ചിലും ആയാൽ കിടക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാവോ? എന്റെ കുട്ടിക്ക് ഈ ഗതി വരുത്തിയല്ലോ ഈശ്വരന്മാരെ. അവർ കരയും, ഏ ഇതൊന്നും സാരല്ല, വേഗം മാറുമെന്നൊക്കെ വെറുമാക്ക് പറയാൻ അവർക്കറിയില്ല. അഭിനയം പഠിച്ചവര് നമ്മളൊക്കെ അല്ലേ. ഈ ഡോക്ടർ നിത്യം ഒന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് കൊടുത്തു? 25 ആണ് പതിവെന്ന് ചെറിയച്ഛൻ പറഞ്ഞു. ഞാൻ 50 കൊടുത്തു. ഹൗസ് വിസിറ്റ് അല്ലേ. വെറുതെ കാശ് ചെലവാക്കണോ? ഹോസ്പിറ്റലിൽ നിന്ന് എത്ര വന്നു? ഒക്കെ രാജേന്ദ്രനാണ് സെറ്റിൽ ചെയ്തത്. ഞാൻ ചോദിച്ചു, പറഞ്ഞില്ല. തമിഴ്നാട്ടിൽ ഒരാളുണ്ടത്രേ ലോകഭസ്മം കൊണ്ടുള്ള ഒരു ചികിത്സ. ആൾക്ക് മാറിയിട്ടുണ്ടെന്നാ കേൾവി. എനിക്ക് വേണ്ട ദുർഗേ, ഞാൻ 2 ചായ കഴിഞ്ഞു. രവിയുടെ ഭാര്യക്ക് എന്തോ ഉദ്യോഗമില്ലേ? കോളേജ് പഠിപ്പിക്കുക, മടക്കാരുടെ കോളേജില്. ഹലോ, ആരെ? ദുർഗേ, കോഴിക്കോടുന്ന് മാലിനിക്ക. അതാ വരണ്ട്, നിൽക്ക്. ആളുകൾ വന്നോണ്ടിരിക്കും. ഇന്നെയും എല്ലാവർക്കും ചായ സൽക്കാരം വേണമെന്നില്ല. കല്യാണ വീട്ടിലേക്ക് എല്ലാം വരണമെന്ന് നിന്റെ അച്ഛമ്മങ്ങളോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. അതാ വരണു. എനിക്കാണോ? രാജേന്ദ്രൻ
ഹലോ. ഹായ്. ഇന്നലെ ശരിക്കും ഉറങ്ങി. ഹി അപ്പിയേഴ്സ് ടു ബി വെരി റിലാക്സ്ഡ്. ഫാദർ അലക്സിനെ കണ്ടോ? ശരി, വരാം. അവർക്ക് സിറ്റുവേഷൻ അറിഞ്ഞൂടെ? ശരി. കോളേജിൽ ലീവ് അറ്റൻഡ് ചെയ്യാൻ പ്രയാസമുണ്ട്, നാളെ പോണം. ഉദ്യോഗത്തിന്റെ കാര്യല്ലേ, പോവാ. ശരി, ഞാൻ വരാലോ. ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് അപകടസന്ധി പെട്ടെന്ന് ഉണ്ടാവും തോന്നുന്നില്ല. അല്ല, ഒക്കെ ദൈവത്തിന്റെ കയ്യിലാത് വെച്ചോളൂ. കുമാരനായരെ, അപ്പുവിന്റെ അളിയന്റെ നമ്പറാ തിരുപ്പൂരില്. ഒരു വിവരം പറയാനാ, ഒന്ന് വിളിച്ചാലോ? അതെ, ദൂരം വഴിക്ക് വിളിച്ച അതിൽ കിട്ടില്ല. കുട്ടികളെ വീട് വിളിക്കണമൊക്കെ കിട്ടുകയും ചെയ്യും. ഇവിടുത്തെ യന്ത്രം അങ്ങനത്തതാ കേശു വെപ്പിച്ചത്. ഫാദർ പറഞ്ഞിട്ടൊന്നും പ്രിൻസിപ്പൽ സമ്മതിക്കുന്നില്ല. അതിനെന്താ ഇവിടെ ഒറ്റയ്ക്ക്? ഇളനീരാണ്. എടുത്തിനേക്ക് വേണോ? കൊണ്ടുവരാം. വേണ്ട. തുർക്കെ കണ്ടിട്ടില്ലേ മല്ലി മുമ്പ് വന്നപ്പോ? ഇല്ല, അന്ന് ഞാൻ വന്നപ്പോഴേക്കേ രവീടിനും എടുത്തിനേയും പോയിരുന്നു. നോക്കൂ, ഞാൻ ഒരു മെഡിക്കൽ ലീവിന് എഴുതിയാലോ? വേണ്ട, തിരിച്ചുവിടാൻ അവരൊരു കാരണം കാത്തിരിക്കുക. 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് ചേരാൻ ആളുകൾ ക്യൂവിൽ ഉണ്ടാവും. പോയി ജോയിൻ ചെയ്തോളൂ. സമാധാനമായിട്ട് പോയിക്കോളൂ. ഇവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ രവീടിനെ നോക്കാൻ? ഈ ദുർഗയുടെ അച്ഛനെ എനിക്ക് ആദ്യമായി തീവണ്ടി കാണിച്ചെന്ന്. അമ്മയുടെ ഒരു കസിനായിരുന്നു. മൂപ്പറെ കഴുത്തിൽ കയറിയെന്ന് ഞാൻ ഒരുപാട് ഉത്സവ പറമ്പുകളിലൊക്കെ സവാരി നടത്തിയിട്ടുണ്ട്. ഈ വാസ് എ വെരി ലവിംഗ് ക്യാരക്ടർ. ഞാനിന്ന് കുളിച്ചിട്ട് വരാം. ദുർഗ, ഞാനിവിടെ ഇരുന്നോളാം. മുമ്പ് അന്വേഷിച്ചപ്പോ ദുർഗയ്ക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ പണി കിട്ടിയെന്ന് പറഞ്ഞല്ലോ ചെറിയമ്മ. ഇപ്പൊ ഇവിടെയില്ല. ടെമ്പററി വേക്കൻസിയിൽ 8 മാസം ഉണ്ടായി. ഇപ്പോ ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മയും ഞാനും തന്നെ. ഓ, തെക്കുന്ന മാറ്റം വന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കുറച്ചു കാലം, അതാണ് ചോദിച്ചത്. ഏടത്തിനെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. അമ്മൂട്ടിയുടെ കല്യാണത്തിന് ഉറപ്പായിട്ട് രണ്ടാളും വരും എന്ന് എല്ലാരും പറഞ്ഞിരുന്നു. ചെറിയച്ചു നേരിട്ട് വന്ന് ക്ഷണിച്ചു, വരണം എന്ന് നിശ്ചയിച്ചതായിരുന്നു. എന്തോ പെട്ടെന്ന് തിരക്ക്, എവിടേക്കോ പോകേണ്ടി വന്നു ഡൽഹിയിൽ. ഇന്ന് വിവരം അറിഞ്ഞു. ശരിയാ, എല്ലാ തിരക്കും ഒഴിവാക്കി വന്നത്. ഈ ബസ് ഏഴരാന്ന് പറഞ്ഞ ഏഴര, ഇത് മാത്രം കൃത്യമായിട്ട് ഓടണത്. ഞാൻ പോവാണ്. മോളിൽ ചെറിയമ്മയോ ദുർഗയോ ആരെങ്കിലും ഒരാൾ എപ്പോഴും വേണം. ഞാൻ ബസ്സിന് വരാന്നാണല്ലോ പറഞ്ഞിരുന്നത്. വണ്ടി അയക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഇതില് പോവാം. ഈ രാജേന്ദ്രൻ ഉള്ളതാ ഇവർക്ക് ഒരു രക്ഷ. പണമുണ്ട്, സ്വാധീനമുണ്ട്. രവീട്ടിന്റെ കല്യാണത്തിനും ഇയാളായിരുന്നു അത്ര ആദ്യവസാനം. ഏടത്തിമ്മയുടെ ക്ലാസ്മേറ്റാ. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയണേ? കല്യാണം കഴിഞ്ഞ കാലത്ത് കേട്ട വിവരാ. ലീവിന്റെ കാര്യം മാലിന്യ പറഞ്ഞപ്പോ പൊക്കോള ഞാനും പറഞ്ഞു. പക്ഷെ പോവെന്ന് ഞാൻ വിചാരിക്കണ്ടായില്ല. അവൻ ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ കുട്ടികളാണെങ്കിൽ പോവോ? ഉദ്യോഗം പോയാ പോട്ടെ എന്ന് വെക്കും. അല്ലാണ്ടതാ രവീട്ടിന് വല്ലതും പറ്റിയ അവർക്ക് കഴിഞ്ഞുകൂടണ്ടേ? ഇതുവരെ മനസ്സ് മാറാത്ത അച്ഛനും അമ്മയും ഇനി സഹായിക്കുന്ന എന്താ ഉറപ്പ്?
എന്താ വേണ്ടത്? വിളിച്ചാ മതിയായിരുന്നല്ലോ. എന്തെങ്കിലും വേണോ? കുറച്ച് നടക്കണം തോന്നി. അത് വേണോ രവി? ദുർഗെ നീയും കൂടി ചെല്ലേ, ദൂരത്തേക്കൊന്നും പോകണ്ട, ഈ മുറ്റത്ത് പതുക്കെ നടന്നാ മതി. വേദനിക്കുന്ന ഈ ശരീരം വേറെയാണ്, അത് ഞാനല്ല എന്ന് വിചാരിക്കാൻ കഴിഞ്ഞാൽ സഹിക്കാം. രമണ മഹർഷിയുടെ എൻഡിൽ അങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ, അതിന് കഴിയില്ലല്ലോ. ആണുമാൻ ഇടിമിന്നേറ്റ് മരിച്ചത് ഞാൻ പത്രത്തിലാണ് വായിച്ചത്. ഒരു സെക്കൻഡ് കാത്തിരിപ്പില്ല, ഭയമില്ല, കാറ്റില് വിളക്ക് കിടന്ന പോലെ ഒറ്റ സെക്കൻഡില്. അന്ന് രവിയേട്ടന്റെ എന്നെ പരീക്ഷ നടക്കുകയായിരുന്നു, വരണ്ടെന്ന് ഞാനാ എഴുതാൻ പറഞ്ഞത്. ഇത്ര നേരം ചാരി ഇരുന്നോളൂ. രവിയേട്ടന് പത്താം ക്ലാസ്സിൽ സമ്മാനം കിട്ടിയ മൂന്ന് പുസ്തകങ്ങളുണ്ട്, അതെന്റെ കയ്യിലാ. യുവകേരളം ഒരു മാസം നടത്തിയിരുന്നില്ലേ മുമ്പ്? അഞ്ചു മാസം, ഒരു ചങ്ങാതിക്ക് 9,000 rupees നഷ്ടം. യുവകേരളം പത്രാധിപരെ ഞാൻ ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ടുണ്ട്. ഞാനും ഇടയ്ക്ക് കവിത എന്ന് പറഞ്ഞ് ഓരോന്നൊക്കെ കുത്തിക്കുറിച്ചിരുന്നു. രവിയേട്ടനെ കാണിക്കാൻ പേടി. അമ്മൂട്ടിക്ക് അറിയും, നിന്റെ ചൂട് വെക്കുന്നായിരുന്നു ഭീഷണി. ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കുറച്ച് ഭേദമായിട്ടുണ്ടെന്ന് തോന്നി. അമ്മൂട്ടിയെ കൊണ്ട് പകർത്തിച്ച് രവിയേട്ടന്റെ യുവകേരളത്തിന് അയച്ചു. എന്റെ കയ്യച്ചര അറിഞ്ഞാലോ എന്ന് സംശയം. എന്നിട്ട് ഏമായിട്ട് അച്ചടിച്ച് വരും ചെയ്തു. ഏയ്, അതുണ്ടാവില്ല. അതിൽ അച്ചടിച്ച് വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, പ്രത്യേകിച്ച് കവിത. കവിയാകാൻ ചക്രശ്വാസം വലിച്ച് നടന്ന കലായിരുന്നല്ലോ അത്. ഞാൻ ശ്രദ്ധിച്ച് വായിക്കാതെ ഒന്നും പോവില്ല. പറ്റിച്ചു എന്ന് പറഞ്ഞത് അതാണ്. എന്റെ പേരല്ല, വിളയൂർ ശ്രീദേവി. ഓ, വിളയൂർ ശ്രീദേവി, ശരിയാണ്. ഉണ്ട്, അന്നത്തെ സഹായികൾ ആരോടോ പറയുകയും ചെയ്തു. ഡോ, എന്റെ നാട്ടിനടുത്തും പെണ്ണുങ്ങൾ കവിത എഴുതാൻ തുടങ്ങുന്നു. വിളയൂര്? ഞങ്ങളുടെ ശരിക്കുള്ള തറവാട് വിളയൂരല്ലേ. അച്ഛൻ കല്യാണം കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് താമസാക്കിയത്. ഓ, ദുർഗ എന്ന് വെച്ചാ ദേവി, ശ്രീദേവി. ഏട്ടന് പതുക്കെ പതുക്കെ ഇത്തിരി ദൂരം നടക്കാൻ പറ്റുമോ? ഇപ്പഴല്ല, വെയിലറിയിട്ട്. എവിടേക്ക്? കേറ്ററക്കൊന്നും ഇല്ലാത്ത വഴിയാണ്.
നമ്മുടെ ഇല്ലപ്പറമ്പിന്റെ തൊട്ടുള്ള ശിവന്റെ അമ്പലം നമുക്കൊന്ന് തൊഴണം. ഒരു പ്രാർത്ഥന ഒന്നും ദിവസം നീട്ടിക്കിട്ടില്ല കുട്ടി. പഴയ നോട്ടുബുക്കുകളൊന്ന് നോക്കണം, പലതും ക്രൂരമായിരിക്കും. എന്നാലും ചിലതൊക്കെ നന്ന്. ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ഞാനതൊരു 100 വട്ടെങ്കിലും വായിച്ചിട്ടുണ്ടാവും. കടലിൻ അഗാധമാം നീലിമയിൽ. ഓ, കടലിൻ അഗാധമാം. കടലിൻ അഗാധമാം നീലിമയിൽ. കടലിന്നഗാധമാലിമയിൽ കതിർ ചിന്നും മുത്തു പോലെ പവിഴം പോലെ. കടലിന്നഗാധമാലിമയിൽ കമലിൻ ഹൃദയത്തിൻ ആഴത്തിലാരും അറിയാതെ കാത്തുവച്ചതേ ദുരാഗം. കതിർ ചിന്നും മുത്തു പോലെ പവിഴം പോലെ. കടലിന്നഗാധമാലിമയിൽ ചെമ്മണി മാണിക്യം നിന്നെ കേഴുമെന്നി ഗൂഢമമ്രാഗത്തിൻ ചെമ്മണി മാണിക്യം. എന്റെ മനസ്സിൻ അഗാധ ഹൃദയത്തിലുണ്ടിൻ മരടുത്തുകൊള്ളുക. Thank you.
കുറച്ചു നേരം ഉറങ്ങേണ്ടതാണ്. പെയിൻ കില്ലറിന് കുറച്ചു കഴിഞ്ഞാൽ എഫക്ട് ഉണ്ടാവില്ല. ഞാൻ ഡോക്ടർ റഹീമിനെ കിട്ടുമെന്ന് ഒന്നുകൂടി നോക്കട്ടെ. എന്നെ കണ്ടിട്ട് ജവേറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെന്നേ. രാത്രി മുതൽ കരിപൊരു സഞ്ചാരമാണ്. ഈ ഡോക്ടറും ഇല്ല രാത്രി. മാലിനെ കോഴിക്കോട്ടേക്ക് വിളിക്കാൻ നോക്കി. ഫോൺ ആ നേരം നോക്കി കേട. എത്ര ദിവസമാണാവോ അങ്ങനെ കിടക്കേണ്ടി വരിക? അമ്മൂട്ടി വേണേ നിന്നോട്ടെ, എനിക്ക് പോവാതെ പറ്റില്ല. ഞാനിന്ന് വന്നു തന്നെ ജീവനോടെ കാണാൻ സാധിച്ചു എന്നുള്ള സമാധാനമുണ്ടല്ലോ. തീയം എന്താ ജാതി? ദൈവേട്ടന്റെ ഭാര്യ ക്രിസ്ത്യാനി. അമ്മ തീയത്തിയെന്നാ തോന്നണേ. അതാ നന്നായി. അങ്ങനെ കല്യാണം കഴിച്ച ആള് രവിയേട്ടന്റെ കല്യാണാലോചന വന്നപ്പോ എന്തിനാ പിന്നെ വെട്ടും വെളിച്ചപ്പാടും തുടങ്ങിയത്? നല്ല തമാശ തന്നെ. അയാൾ ആരെയോ കണ്ടുവച്ചിരുന്നു, അതുകൊണ്ട് അയാൾക്ക് ഉദ്യോഗത്തിൽ എന്തൊക്കെ ഗുണം കിട്ടുന്നൊക്കെ കേട്ടിരുന്നു. അതിന്റെ ശരിക്കുള്ള കഥ പറഞ്ഞ എന്താവട്ടെ, നമുക്കെന്ത് കാര്യം? അപ്പൊ ശരിക്ക് ഹിന്ദു അല്ല. ഹിന്ദു നിയമപ്രകാരം വേറൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ സ്വത്തിന് അവകാശമില്ല എന്ന് ഒരു വകുപ്പില്ലേ? കേശവാ, അതൊക്കെ പണ്ട്. ഇപ്പോഴേ നിയമൊക്കെ മാറി. കിടക്കപ്പായ കിടന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പെണ്ണിന് അവകാശ. രവിയേട്ടൻ മരിച്ചാൽ ആയമ്മയ്ക്ക് ഇതൊക്കെ വേണമെങ്കിൽ വിറ്റൂടെ? വിൽക്കാം. അവന്റെ സ്വത്തല്ലേ, അവൾ എന്തിനാ അവിടെ നിൽക്കണത്? അതൊക്കെ അവളുടെ ഇഷ്ടല്ലേ. അതെ, എനിക്ക് രണ്ട് പെൺകുട്ടികളാ. കാർത്തിയടുത്തേക്ക് മൂന്ന്. അമ്മൂട്ടിയും കാർത്തേനിയും സ്വന്തം പെങ്ങന്മാരുടെ സ്ഥാനത്തല്ലേ ഇയാൾക്ക്? അല്ല, നമ്മൾ വിചാരിച്ചിട്ടില്ല. അവർക്ക് അങ്ങോട്ടും രവിയേട്ടൻ എന്ന് വെച്ചാൽ ജീവനാ. അതിമോഹാണ് ദുരയാണ് എന്ന് വിചാരിക്കണ്ട. അധികം വേദനയില്ലാത്ത നേരം നോക്കി രവിയേട്ടനോടൊന്ന് പറയുക, ഒരു വില്ല് എഴുതി വെക്കണമെന്ന്. കുടിയിരുപ്പ് ചെറിയമ്മയ്ക്കും മക്കൾക്കും, പുറംപറമ്പ് വേണമെങ്കിൽ അയമ്മയ്ക്ക്. കേട്ട ഒരാളും തെറ്റു പറയില്ല. യേശു, ഇതിന്റെ ഇടയിൽ അങ്ങടോ ഇങ്ങടോ എന്ന് അറിയാണ്ട് കിടക്കുമ്പോ എങ്ങനെ ഇതൊക്കെ പറയുക? പിന്നെ മരിച്ചിട്ടാ പറയാ. കൂട്ടുസത്താ കൂട്ടുസത്താന്ന് പേരി പറഞ്ഞ് നടന്നിരുന്നു ചിലര് എന്റെ കല്യാണാലോചന നടക്കുന്ന കാലത്ത്. വെള്ളം കിട്ടാത്ത പാറക്കണ്ണി 4 ഏക്കറാ എന്റെ ഭാര്യ വീട്ടുകാരെ താഴേക്കുള്ള വീതെന്ന് പിന്നല്ലേ ഞാൻ അറിയണ. പിന്നെ ശിവായി ഗോന്തുണ്ണിയാരെ മോന് കോലോത്തുന്നല്ല ആലോചന വരിക. കുറച്ചുനേരമായി സാർ ഉറങ്ങായിരുന്നു. ഇന്നലെ ന്യൂസ് എഡിറ്ററും മാനേജറും വരണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെന്തോ പ്രോഗ്രാം മാറ്റി. വരണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. അവർക്ക് ഒരു നാട്ടു നടപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എന്നോട് പറയേണ്ടി വരും. അവർ മെനക്കെട്ട് അഭിനയിക്കണം. എനിക്കൊന്നുമില്ല എന്ന മട്ടിൽ ഞാനും പിന്നെ അഭിനയിക്കണം. വയ്യ. ലേഖനങ്ങളൊക്കെ തേടി പിടിച്ചു. രണ്ട് പുസ്തകത്തിനുണ്ടാവും. ഒക്കെ കെ സി സാറിന് അയച്ചു. കഥയും നോവലും പോലെ വിൽക്കില്ല. എന്നാലും എല്ലാറ്റിൻ്റെ കൂടെ കോപ്പിറൈറ്റ് ചെയ്ത് വാങ്ങി പരമാവധി തരാൻ പറയും. ഒരു മേജർ എമൗണ്ട് കൊടുക്കേണ്ടത് രാജേന്ദ്രന് തന്നെയാണ്. എപ്പോഴും അതന്നെ ആവർത്തിച്ച് പറയണോ? ഹീസ് എ ഗുഡ് ഫ്രണ്ട്. കണക്ക് ചോദിച്ച് പ്ലീസ് ഡോണ്ട് ഇൻസൾട്ട് ഹിം. സാറി പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? മൈൻഡ് ബോഡി മെഡിസിൻ. അമേരിക്കയിൽ ബെസ്റ്റ് സെല്ലറാണ്. അവിടുത്തെ ലീഡിംഗ് ഡോക്ടറാണ് ഇത് എഴുതിയ കപ്പൂർ. ഇതിലൊരു ഡോക്ടർ ഉണ്ണിയെ പറ്റി പറയുന്നുണ്ട്. ഇത് ഹനുമാന്റെ അമ്പലത്തിലെ പ്രസാദാണ്. കഴിച്ചാ ഒരലോകി ഉണ്ടാവില്ല. നാളെ മുതൽ ശിവന്റെ അമ്പലത്തിൽ ധാര. അതവിടെ വലിയ വിശേഷ. നാളെ രവിയേട്ടന്റെ ജന്മനക്ഷത്രമല്ലേ? ആ, ഇന്നാളത്തെ മാതിരി ഒന്നും കഴിക്കാതെ പോരുത്. ഉണ്ണാറായിരിക്കണം. ഞാൻ വരാം ചേച്ചി. ഞാൻ ഇവരെ മുമ്പ് എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവില്ല. ദുർഗ അന്ന് ഇവിടെ തന്നെയായിരുന്നു. എനിക്ക് കാണാൻ ചാൻസ് ഇല്ല. കണ്ടത് സാറിന്റെ ആദ്യകാലത്തെ ചില കവിതകളിൽ എവിടെയൊക്കെയോ ഇവരില്ലെന്നൊരു സംശയം. ചാരുതേ പിന്നീട് അന്തിവാനം പോൽ തൊടുത്ത നിൻ.
ഇതിൽ പറയുന്ന ഡോക്ടർ ഉണ്ണി ഇപ്പോൾ ഊട്ടിയിലാണ്. ഏകദേശം ഇതുപോലത്തെ കേസുകൾ ഡോക്ടർ കപൂർ സാരി ചാപ്റ്റർ നോക്കൂ. ആ ദ ബോഡി ഈസ് ഫൈറ്റിംഗ് ഡിസീസ് ഓൾ ദി ടൈം. വേണ്ട, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ബാബു. ഇതൊന്നും കേട്ടിട്ട് ഒരു വിശേഷവും കേസ് ഹിസ്റ്ററീസ് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ വായിക്കാം. വേണ്ട ബാബു, ഒരു മിറാക്കിലൂടെ സംഭവിക്കാൻ പോകുന്നില്ല. ജീവിതം എടുക്കാൻ അസാമാന്യമായ ധൈര്യം വേണം. അതില്ലാത്തത് കൊണ്ട് സഹിച്ച് സഹിച്ച് ഞാൻ കാത്തിരിക്കുന്നു. ഡോക്ടർ പറഞ്ഞു ഡോസേജ് കൂട്ടിയിട്ട് കാര്യമില്ല. രാത്രിയാകുമ്പോഴേ പേടി, പകൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചു കൂട്ടാം. അവിടെ ഹോസ്പിറ്റലിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മാലിനിക്ക് ലീവ് എടുക്കാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ സൗകര്യമായിരുന്നു. ഇവിടെ എത്തിപ്പെട്ട സുഖ ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഇപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? സഹിക്കാവുന്നതായിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അതാണ് കഷ്ടം. ഞാനിവിടെ ഹാൾട്ട് ചെയ്യുന്നു. തോന്നു പറയും, ദിവസേന രാത്രി ഒന്നും നിൽക്കാനും പ്രയാസമില്ല. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. ഈ ഇളനീര് വെള്ളം ഇടയ്ക്ക് കുറേശ്ശെ കുടിക്കും. ചെറിയമ്മേ, രാജേന്ദ്രൻ ഇവിടെ താമസിക്കണം. അത് നന്നായി. വടക്കേ അറിയാതെ കിടക്കാമല്ലോ. കാർത്തി കഴിഞ്ഞ കൊല്ലം വന്നപ്പോഴാ അതിലൊരു പുളിമുറി ഉണ്ടാക്കിയത്. മാറ്റി വിരിക്കാൻ ദുർഗോട് പറഞ്ഞാ മതി, അവളുള്ളതാ വലിയൊരു സഹായം. മാലിന്യം ഇല്ലാത്തപ്പോ അവളിവിടെ കിടക്കും. അഞ്ചാറ് ദിവസം പാവം കണ്ണു ചിമ്മിട്ടില്ല. എങ്ങനെയുണ്ടടി? ഇന്നലെ രാത്രി കുറച്ച് വേദന തലച്ചിലായി, ഇന്നിപ്പോ അവരൊക്കെ ഉണ്ടല്ലോ. എത്ര ദിവസമായി ഇങ്ങനെ കിടത്തി കഷ്ടപ്പെടുത്തണമാവോ. ഇതിനും ഭേദം വേഗം അങ്ങോട്ട് വിളിക്കുകയല്ലേ ഭഗവാനെ. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. നീ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? അന്ന് നമ്മളൊക്കെ വിചാരിച്ച പോലെ നടക്കാണ്ട് പോയതെന്താ? നിന്റെ ജാതകത്തിൽ വൈദ്യുതി ദോഷം ഉണ്ടാവില്ല, അതന്നെ. അമ്മ എന്തിനെ പിന്നെയും പിന്നെയും അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കണ? ഒക്കേറ്റിന് ഒരു ദൈവനിശ്ചയം ഉണ്ടാവുമെന്ന് സമാധാനിച്ച ദുർഗ. അമ്മയ്ക്ക് എന്നറിയോ, ഏട്ടത്തിന് വരും പോവും, ഉദ്യോഗം കളയാൻ വയ്യല്ലോ. പക്ഷേ ജന്മത്തില് എനിക്കും ചിലത് വിധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ദരിദ്രം ഇപ്പൊ ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എന്റെ മടിയിൽ കിടന്ന് എന്റെ കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ടാവും രവീട്ടിന്റെ അവസാനം. അതിന്റെ പ്രവർത്തനയുടെ ഫലം കൊണ്ടാണെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രാജേന്ദ്രന് നമ്മുടെ ചാപ്പാടൊക്കെ പിടിച്ചിട്ടുണ്ടോ എന്ന് വിഷയമില്ല. വലിയ സ്ഥിതിയിൽ കഴിയുന്ന ആളുകളാവുമ്പോ അവനാണൊക്കെ ശീലാണ്. എന്റെ കൂടെ ഒറ്റ മുറിയില് വെപ്പും തീരുമാനിച്ചു കഴിഞ്ഞല്ലേ കുറക്കാലം. പണം കൊണ്ട് ഒരുപാട് സഹായിച്ചെന്ന് മാലിന് പറഞ്ഞു. ചികിത്സയുടെ ആവശ്യത്തിന് ഒരു കഷ്ണം പറമ്പ് വിൽക്കാമെന്ന് ഞാൻ പറഞ്ഞു. രാജേന്ദ്രൻ സമ്മതിച്ചില്ല. ആവശ്യത്തിനല്ലേ മുതല്, ആവശ്യം വന്നാ വിക്ക് തന്നെ. ആളുകൾ സ്ഥലം തിരഞ്ഞ് നടക്കാണ് എല്ലാ ദിക്കിലും. ഭൂമിയുടെ വിലയൊക്കെ കൂടിയിരിക്കണു ഇവിടെയും. ആലോചിച്ചപ്പോ ഒന്നും വിൽക്കണ്ടെന്ന് നിശ്ചയിച്ചു. കുറച്ച് കടബാധ്യതകളൊക്കെ ഉണ്ട്, അതിന് ചില വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എങ്ങനെയായാലും ഇതൊക്കെ വിറ്റുപോകും എന്നെങ്കിലും. മാലിനിക്ക് ഇവിടെ നിൽക്കണമെന്നുണ്ടാവില്ലല്ലോ. ഇവിടെ കുറച്ച് മുഴുണ്ടായിട്ട് ആ കുട്ടിക്ക് കാര്യമില്ല എന്ന് വെച്ചോളൂ. അല്ല, ഞാൻ വിൽക്കണ്ട, ആരും വിൽക്കണ്ട. ഒരു പഴയ തറവാടല്ലേ, ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ കേട്ടതാണല്ലോ നമ്മളെല്ലാം. അതെങ്ങനെയാണ് നമുക്ക്?
നോക്കട്ടെ. ഒരു ഫാമിലി ട്രസ്റ്റ് ആക്കി മാറ്റണമെന്ന എന്റെ ആഗ്രഹം. ചെറിയമ്മയ്ക്കും മക്കൾക്കുള്ളതുപോലെ മാലിനിക്കും ഒരവകാശം വെച്ചാൽ മതി, എപ്പോ വേണമെങ്കിലും വന്ന് താമസിക്കാം. നല്ല കാര്യമാണ്. പക്ഷേ മാലിനിക്ക് അവകാശപ്പെട്ടാന്നുള്ളതിൽ ആർക്കും സംശയമില്ല. ആ കുട്ടിക്കും കൂടി അതിന് സമ്മതാവണ്ടേ? ഞങ്ങള് കുട്ടികളുടെ കൂടെ മാറി മാറി നിന്നോളാം. അത് വിചാരിച്ചിട്ട് വയ്യാത്ത കാലത്ത് ചെറിയമ്മ അമ്മൂട്ടിയുടെ ലൈൻ വീട്ടില് ഒറ്റമുറി ബോംബെയിലെ കാർത്തിയുടെ സ്ഥലം എന്ന് പറഞ്ഞാല് ചെറിയച്ഛൻ അതൊന്നും ആലോചിക്കേ വേണ്ട. മാലിനിക്കും കൂടി സമ്മതാണോന്ന്? ഇതിന്റെ തീരുവിൽ അറിഞ്ഞിട്ടല്ലോ അവളെ കല്യാണം കഴിച്ചത്. ഇതെന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ അതിന് വേണ്ട വകുപ്പുകളൊക്കെ വെച്ച് ആധാരം ഏൽപ്പിച്ചത്. അധികം വൈകിക്കണമെന്നില്ല. ഞങ്ങൾക്കൊന്നും വേണ്ട പോലെ കണ്ണടിയണവരെ നിന്നെ കാണണമെന്ന് ഒറ്റ മോഹയുള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഐ ആം കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. ഒന്നും ആലോചിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. മകൾക്ക് ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിച്ചു എന്നറിഞ്ഞാൽ സാറിന് മനസ്സ് മാറിക്കൊടുന്നില്ല. അവരാരും തിരിഞ്ഞു നോക്കില്ല ഉറപ്പ്. നോക്കൂ, എല്ലാറ്റിനും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോഴാണ് തനിച്ച് ധൈര്യത്തിരിക്കൂ. എന്താ മാലിനി പറയുന്നത്? ഞങ്ങളൊക്കെ ഇല്ലേ, വിഷമിക്കരുത്. മാലിനിക്ക് ഒരു കഷ്ടപ്പാടും വരില്ല. നോക്കൂ, ഞാനില്ലേ, ഐ വിൽ ബി ഓൾവേസ് വിത്ത് യു. പഴയ വീടുകളുടെ ഒരു കൺസ്ട്രക്ഷന്റെ ഗുണം ചൂടില്ല, ജനൽ തുറന്നിട്ടാ നല്ല കാറ്റ്. മാലിനി ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ നിർബന്ധിച്ച് താഴത്തേക്ക് അയച്ചു. മാലിനിയുടെ കാര്യം ആലോചിക്കുമ്പോ അധികം ആലോചിച്ച് ടെൻഷൻ കൂട്ടരുവേട്ടാ. സഹായത്തിന് നീ ഉണ്ടെന്നാണ് ആശ്വാസം. സമാധാനായിട്ടിരിക്കും, ഞാൻ മാത്രമല്ല ഒരുപാട് ഫ്രണ്ട്സില്ലേ. ഫ്രണ്ട്സ് ഉണ്ടാവും, പക്ഷേ തന്ത വീട്ടുതടങ്കലിൽ വെച്ച ഒരു പെണ്ണിനെ പുറത്തെടുക്കാനും പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ഒരു കല്യാണം നടത്താനുമുള്ള ചങ്കൂറ്റം ഒരു രാജേന്ദ്രന് മാത്രമേ ഉണ്ടാവൂ. രവിയേട്ടനും മാലിനി ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ നടത്തന്നെ, അതൊരു ഡ്യൂട്ടി ആയിരുന്നല്ലോ. വീരസാഹസങ്ങളൊക്കെ വിട്ടിട്ടായിരുന്നു ഇപ്പൊ തോന്നാം മാലിനിക്ക്. അതെ,
ഫേറ്റ് ഫേറ്റ് എന്നല്ല നമ്മൾ എന്ത് പറയാം. ഇന്നും അവൾക്ക് ഒരു ആപത്ത് വരുമ്പോ, ആപത്ത് വേണ്ട ചെറിയൊരു പ്രോബ്ലം വരുമ്പോ പറയും രാജേന്ദ്രനെ വിളിക്കുക. ഷി ഈസ് ഡിപ്പെൻഡിങ് ഓൺ യു ഓൾവേസ്. നീയാണ് എന്തിനും ആശ്രയം. അടുത്ത ഫ്രണ്ട്സ് പിന്നെന്തിനാണ്? ഞാനിപ്പോ ആലോചിക്കുകയാണ്. അന്ന് ഇടയ്ക്ക് ഞാൻ വന്ന് പറ്റില്ലായിരുന്നെങ്കിൽ. ഐ എം ഷുവർ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മറ്റെന്തൊക്കെയോ ആയി മാറുമായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കുമായിരുന്നു അല്ലെ? ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതിൽ ആരും ഒരു തെറ്റും കാണില്ല. ക്ലോസ് ഫ്രണ്ട്സ് ആണ്, ഇഷ്ടമാണ്, അതിലധികം. ഐ നോ യുവർ ഇന്റഗ്രിറ്റി ആൻഡ് സിൻസിയറിറ്റി. അതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, നിനക്ക് ഇന്നും അവളെ ഇഷ്ടമല്ലേ? ആറു മാസം എന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടില്ലേ? പഴയ പാഠം. പകരം വയ്ക്കാൻ മറ്റൊരു വാക്കില്ലാതെ വരുമ്പോൾ പഴയ തന്നെ ഉപയോഗിക്കുന്നതാണ് ശരി. സ്വന്തം കുടുംബത്തിന്റെ സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥയിൽ ലഭ്യതയാണ്. അതും ഈ പ്രായത്തിൽ സമൂഹത്തിന് ഒരു വേട്ടക്കാരന്റെ മനസ്സാണ്. ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും. വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല, ഒരാഘോഷം കൂടിയാണ്. മാലി വളരെ ഹെൽപ്ലെസ് ആണ്. ഞാനുണ്ട് രവീട. ഐ വിൽ ടേക്ക് കെയർ. ഒരു മോറൽ സപ്പോർട്ട്, പിന്നെ പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ വേണ്ട സഹായം, അതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. അവൾ തനിച്ചാവരുത്. അവൾക്ക് എന്റെ വിശ്വാസമാണ്, ഇഷ്ടമാണ്. എന്റെ ഈ ദുരിതം അവസാനിച്ചാൽ നിങ്ങൾ വിവാഹം കഴിക്കുന്നു. കുട്ടികളുണ്ടായില്ല എന്ന നിർഭാഗ്യം ഇപ്പോൾ ഒരു തരത്തിൽ വലിയ ആശ്വാസമാണ്. നിനക്കോ ആരുടെയും സമ്മതം നോക്കണ്ട. പറ്റാം തരി. കഴിഞ്ഞുകൂടാൻ വേണ്ടതിലേറെ വരുമാനം. ഞാനാണ് പറയുന്നത്, യു ഷുഡ് മാരി ഹർ. ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. റെസ്റ്റ് ചെയ്യൂ പ്ലീസ്. ശരിയായിട്ടും കിടക്കൂ. അവൾ എന്നും സുഖമായിരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ആശ്വാസം. വിശ്രമിക്കൂ. അത് ഞാനും ദേവേട്ടും കൂടെ നിശ്ചയിക്കേണ്ട ഒരു സിമ്പിൾ അഫയർ അല്ലല്ലോ. മാലിനോട് ഞാൻ സംസാരിക്കും, അവൾക്ക് മനസ്സിലാവും. ഷീ ഈസ് എ വെരി സെൻസിബിൾ ഗേൾ. കിടക്കൂ. ഞാൻ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല രവേട്ട. ആലോചന, നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്ഥലത്ത് എന്ത് മാത്രം കഴിയുന്നു. Thank you.
ഉറക്കം വരുന്നില്ലേ? വേദന അധികമുണ്ടോ? സാറില്ല, രാജേന്ദ്രനോട് ഞാൻ ചിലതൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. പറഞ്ഞോ. പറയും. ഒരു കാര്യം മാന്യ ആലോചിച്ചിട്ടുണ്ടോ? ജീവിതം എന്ന് വെച്ചാൽ വലിയൊരു നുണയാണ്. ഒരുപാട് ചെറിയ ചെറിയ നുണകൾ ചേർത്ത് വെച്ചുണ്ടാക്കിയ ഒരു വലിയ നുണ. അല്ലേ, ആലോചിച്ച് നോക്ക്. മനസ്സ് വാണ്ടർ ചെയ്യാൻ വിടാതെ കണ്ണടച്ച് കിടന്നോളൂ, ഉറക്കം വരും. മരണം എന്ന സംഭവം മുന്നിലെത്തുമ്പോഴേ നമ്മൾ ശരിക്കും സത്യത്തെ തിരിച്ചറിയുന്നുള്ളൂ. എനിക്കിപ്പോൾ ബോധ്യായി. ചെറിയമ്മ പറയുന്നത് പോലെ നാമം ജപിച്ച് കിടന്നോളൂ. എനിക്ക് ഈ മാറാ രോഗം വന്നില്ല എന്ന് വെക്കുക. എന്നാലും നമ്മുടെ വിവാഹം ഒരു ഫെയിലിയർ ആയിരുന്നു എന്നതല്ലേ സത്യം? എന്തായി പറയണേ? Don't talk nonsense. ആലോചിച്ച് നോക്കില്ല, അതാണ് സത്യം. അതുകൊണ്ട് സ്വയം ഒരു കണക്കെടുപ്പ് നടത്താൻ നമ്മൾ രണ്ടാളും ധൈര്യപ്പെട്ടില്ല. അല്ലേ? Please let me tell you one thing. ഞാൻ പറയട്ടെ. അന്നത്തെ ആവേശത്തിൽ വിവാഹം ഒരു അഡ്വഞ്ചറായി തോന്നി. നമ്മുടെ വഴികൾ വേറെ, ടേസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ഒക്കെ വേറെയാണെന്ന് നമുക്ക് തന്നെ ബോധ്യമായപ്പോ വൈകിപ്പോയിരുന്നു. അതുകൊണ്ട് കണ്ടില്ലെന്ന് അടിച്ചു നമ്മൾ ഉണ്ടാകും. എല്ലാം ഭദ്രമെന്ന ഒരു നുണയിൽ ആളിച്ചുകൊണ്ട് നമ്മൾ ആറ് കൊല്ലം തല നീക്കി. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. I have absolutely no regrets. എനിക്ക് കേൾക്കണ്ട. Thank you. പക്ഷേ നീ കൂടുതൽ എന്തൊക്കെയോ ഡിസർവ് ചെയ്യുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നി. ഒന്നും എന്റെ കുറ്റമല്ല. എന്ത് തെറ്റ്? ഒന്നുമില്ല. എനിക്കൊരു വിഷമം തോന്നിയിട്ടില്ല. ആളുകൾ പറയുന്ന പരലോകമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ലോകം വരും മുമ്പ് എനിക്കൊരു അഷുറൻസ് വേണം. നീ കഷ്ടപ്പെടില്ല എന്നൊരു ഉറപ്പ്. ഞാൻ പറയുന്നത് എല്ലാ സീരിയസ്നെസ്സോടും കൂടി കേൾക്കും. നാട്ടിൽ നടപ്പനുസരിച്ച് കൊല്ലം കഴിയാൻ കാത്തു നിൽക്കൊന്നും വേണ്ട. ആളുകൾ എന്ത് പറയുന്നുവെന്ന് നാടൻ ചങ്കയും വേണ്ട. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീന്റെ രാജേന്ദ്രൻ ഒരുമിച്ച് കഴിയണം എന്റെ ആഗ്രഹം. നീ സുഖമായിരിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ കഴിയുന്നതെല്ലാം പറഞ്ഞു സമ്മതിക്കുകയും ചെയ്തു. ഉറങ്ങാനേ കഴിഞ്ഞില്ല. ശരിക്കൊരു കാലരാത്രി. ഞാനിപ്പോ പോവാണ്. രവിയേട്ടൻ കാണുന്നില്ല. അത്യാവശ്യമുള്ളോണം നേരത്തെ ഇറങ്ങിയെന്ന് പറഞ്ഞേക്കും. നാളെ ക്ലാസ്സില്ലേ? പോർഷൻ തീർന്നിട്ടില്ല. ഇപ്പോൾ എന്നോട് വരുന്നോ? ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ ബസ്സിന് വന്നോളാം. സിസ്റ്ററോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കൂ. ഒരു ത്രെട്ടനിങ് ആറ്റിറ്റ്യൂഡ് ആണ് ഇപ്പോഴും വരെങ്കിൽ നേരെ രാജി എഴുതി കൊടുക്കണം. അത് വേണ്ട. ഞാൻ നാളെ കോണ്ടാക്ട് ചെയ്യാം.
അപ്സെറ്റ് ആവേണ്ട ഒരു കാര്യമില്ല. നടക്കട്ടെ. രാജേന്ദ്രന്റെ കാറിന്റെ ശബ്ദല്ലേ ആ കേട്ടത്? നിനക്കും പോയായിരുന്നില്ലേ ബസ്സിന് കാത്തുകെട്ടി ഒന്ന് തെറ്റി തിരക്കി. നാളെ പോകുമ്പോ വീടൊഴിയുന്നൊന്ന് നോട്ടീസ് കൊടുത്തേക്ക്. വെറുതെ വേറെ കൊടുക്കുന്നില്ല. ഞാൻ ഒന്ന് സെറ്റിലാവുന്നവരെ നിനക്ക് ഹോസ്റ്റലിൽ നിൽക്കാം. അല്ല, രാജേന്ദ്രന്റെ വീട്ടിൽ ധാരാളം സ്ഥലമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്താലും തെറ്റൊന്നുമില്ല. ഇഫ് യു ഫീൽ ലൈക്ക് ഇറ്റ്. ചീഫ് എഡിറ്റർ എം ഡി ഒക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുണ്ടാ നിൽക്കോ ആവോ, കൂട്ടാൻ വെക്കാൻ പാടില്ലായി മാത്രമേ ഉള്ളൂ. ആ ജുബ്ബയിട്ട കന്നടക്കാരല്ലേ, അയാളാ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. തെരുമേ, കുറച്ച് ചായ മുകളിലേക്ക്, ഞാനൊന്ന് കുളിക്കാൻ കയറാണ്. ദുർഗ വന്നിട്ടില്ലേന്ന്? ദുർഗ കമ്പനികളുടെ മാതിരി ഷിഫ്റ്റ് അല്ലേ. മാലിനി ഉള്ളപ്പോ സ്വന്തം ഗൃഹഭരണം, മാലിനി പോയാ ഇവിടെ ഫുൾ ടൈം ഡ്യൂട്ടി. നിൽക്കൂ, മാലിനിയോടൊരു കാര്യം. അല്ല, പറയണേലൊന്നും വിചാരിക്കരുത്. രവിയുടെ ഓഫീസില് ഒരാള് മരിച്ച സ്വന്തക്കാരുടെ ഒരാൾക്ക് പണി കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്, അങ്ങനെയല്ലേ? എന്തോ അറിഞ്ഞൂടാ. ഉണ്ട്, ഇവരെങ്ങനെ സൗകര്യത്തിൽ ഒന്നിച്ച് കാണാൻ പറ്റില്ല എപ്പോഴും. കുട്ടിക്കൊന്ന് പറഞ്ഞിട്ടൂടെ? എന്താ പറയേണ്ടത്? അല്ല, കുട്ടിക്ക് ഉദ്യോഗമുണ്ട്. നമ്മുടെ മൂത്ത ആളില്ലേ കാർത്തി, അവർക്ക് നാട്ടിലേക്ക് വരുന്നുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് ബോംബെയിലെ പണിയൊണ്ട് ഒരു മേലഗതി ഉണ്ടാവില്ല. അരിഷ്ടിച്ചാ കഴിയണതേ. മനസ്സിലായില്ല. ചെറിയമ്മയുടെ മകളുടെ ഭർത്താവ് സ്വന്തം ആളിനെ പോലെ തന്നെയല്ലേ. കൃഷ്ണൻകുട്ടിക്ക് രവിയുടെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു പണി, മരിക്കുന്നവർക്കുള്ള ഒരു അവകാശം അത്രയുള്ളത്. എന്തിനാ വേണ്ടാന്ന് വെക്കണേ? രവി ഇപ്പോഴേ എം ഡിയോട് ഒരു വാക്ക്. വിൽപ്പത്രം തയ്യാറാക്കുന്നുണ്ടല്ലോ, ഈ വകുപ്പും അതിൽ ചേർത്താൽ മതിയല്ലോ. ചെറിയച്ചാണ്ടോ തെറ്റ്? ഇന്നോ നാളെ വെച്ചിട്ട് കിടക്കുന്ന ആളല്ലേ. ഞാൻ പറഞ്ഞതിൽ ഒരു ന്യായക്കേട് ഉണ്ടെന്ന് ഒരാളും പറയില്ല. മാലിനി, ഹൗ ആർ തിങ്സ്? ഈസ് ഇറ്റ് ബെറ്റർ? ഐ നോ യുവർ പ്രോബ്ലംസ്. എക്സ്ട്രാ അവേഴ്സ് എടുത്തിട്ട് പോഷൻ തീർത്തോളൂ. സ്റ്റുഡൻസിനോട് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ദയയും കാരുണ്യം ഒക്കെ പ്രാർത്ഥനയില്. ഇപ്പം മനസ്സിലായില്ലേ മാലിനി? വേലക്കാരുടെ പ്രശ്നം എന്തായി? വന്നു. ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചെറിയച്ചനെ കിട്ടി? ചെറിയേട്ടൻ കുറച്ച് ചോറുണ്ട്, ലോക്കൽ ഡോക്ടർ വന്ന് നോക്കിയിരുന്നു. എനിക്കൊരു ബയർ വന്നിട്ടുണ്ട്, ഒരു ജപ്പാൻകാരൻ. അയാളുടെ വൈഫുണ്ട്. അവരെ സീ ഫേസിൽ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. 8 മണി റെഡി ആയിരിക്കും. ഞാൻ 7:30 ഒന്ന് പിക്കപ്പ് ചെയ്യാം. അയ്യോ, ഞാൻ ഒരു ചേഞ്ചിന്. യു നീഡ് ഇറ്റ്. രോഗം മരണം ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ളതല്ല. കുറച്ച് സമയമെങ്കിലും അതൊക്കെ ഒന്ന് മറക്കണ്ടേ? ഞാനാ പറയുന്നത്. There is nothing wrong in it. Ready ആയിരിക്കും. വേണ്ട, രവിയേട്ടന് 100 പരിചയക്കാരുണ്ട്. അവരാരെങ്കിലും കണ്ടാൽ പിന്നെ. To hell with it. നാട്ടുനിറപ്പിന് ആശുപത്രിയിൽ മുഖം കാട്ടി ഹാജർപ്പിച്ച് പോയവരല്ല എല്ലാം. കഴിഞ്ഞ 5-6 മാസത്തെ പ്രോബ്ലം, സഫറിങ്സ്, അഗണി അത് സഹിച്ചവർ നമ്മൾ രണ്ടാൾ മാത്രമാണ്. വേണ്ട രാജേന്ദ്രൻ, ഞാനില്ല. ശരി, വേണ്ട. യു ആർ റൈറ്റ്.
ഞാൻ ചെറിയമ്മോട് ചോദിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. എന്റെ കല്യാണ കാര്യം ആരും ശ്രമിച്ചില്ലേ? ഓ, ശ്രമിക്കാത്ത കുറ്റമൊന്നുമില്ല. എന്നിട്ട് അതിന് ആരും ഓടി നടക്കണ്ടെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആർക്കും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിത്യചെലവിനുള്ളത് തോട്ടത്തു നിന്ന് കിട്ടും. പിന്നെന്താ? നിന്റെ രണ്ട് കത്തുകളും എനിക്ക് കിട്ടിയിരുന്നു. അന്ന് ഞാൻ മറുപടി എഴുതിയില്ലേ? അയ്യോ, അന്നത്തെ ഓരോ വിട്ടിട്ടും അതിന് എന്നെ പറഞ്ഞാ മതി. വെറുപ്പ് ശാപം ഒക്കെ നിനക്ക് തോന്നിയിരുന്നു അന്ന് എന്നോട്. അയ്യോ, അതൊരിക്കലുമില്ല. അന്നത്തെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ എഴുതി. എന്നേക്കാൾ വിവരവും പഠിപ്പുമൊക്കെ ഉള്ള ഒരാളെ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോ പിന്നെ സന്തോഷേ തോന്നിയുള്ളൂ. ഏടത്തിനെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചിരുന്നത്. കോടീശ്വരനാണ് അച്ഛൻ, ഒറ്റ മകളെന്നൊക്കെ കേട്ടു. കണ്ടപ്പോ ആ പ്രതാപം ഒന്നുമില്ല പെരുമാറ്റത്തില്. സമയം എനിക്ക് എത്ര ബാക്കിയുണ്ടെന്ന് എനിക്കറിയില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. പതിപ്പ് കഴിഞ്ഞ് തെണ്ടി തിരിയാൻ തുടങ്ങിയപ്പോ ഞാൻ മറ്റൊരു ലോകത്തിലായിരുന്നു. നാട്, വീട് ഒന്നും മനസ്സിലില്ലാത്ത അവസ്ഥ. കുട്ടിക്കളികളുടെ അധ്യായത്തിലെ വാക്കിനും വരികൾക്കുമൊക്കെ നീ ഒരുപാട് അർത്ഥം കണ്ടിരുന്നു. അതൊക്കെ നീ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു എന്ന് കത്ത് വായിച്ചപ്പോ ഞാൻ തേങ്ങിപ്പോയി. സത്യം. പക്ഷേ വൈകിപ്പോയിരുന്നു. ഇനിയിപ്പോ അതൊക്കെ വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല. ഒക്കെ ഓരോരുത്തരുടെ യോഗാന്ന് നിശ്ചയിച്ചാൽ മതിയല്ലോ. നടക്കട്ടെ, ഇപ്പോഴെന്തെങ്കിലും വേണോ? ഇപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു പ്രയോജനമില്ല. എന്നാലും പറയാതെ വയ്യ. നിന്റെ കത്തിലെ വരികൾ നേറി പുകഞ്ഞുകൊണ്ട് ഇപ്പോഴും മനസ്സിൽ കെടാതെ കിടക്കും. ഒരുപാട് ഒരുപാട് സന്ദർഭങ്ങളിൽ നഷ്ടപ്പെട്ട എന്താണെന്ന് എനിക്ക് ബോധ്യായി. ഞാൻ വിസ്തരിക്കുന്നില്ല. ഇപ്പോഴെങ്കിലും എന്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടല്ലോ ഭഗവാന്. ഇനി എപ്പോഴും ഞാനുണ്ടാവും, ഞാനുണ്ടാവും കൂടെ. ഇവിടെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രം ഉണ്ടോ ചേച്ചി? ഇല്ല, അത് പട്ടാമ്പിക്ക് അടുത്തല്ലേ? ഇവിടെ അല്ല സർ. ചേച്ചി രവിസാറിന്റെ ബന്ധത്തിലുള്ളതാണ്. ഡോക്ടർ ഉണ്ണി വലിയ ഡോക്ടറാണ്. ശിവൻ വൈദ്യനാഥനാണ്. ദേവിക്ക് പ്രാർത്ഥനയിലൊന്നും വിശ്വാസം കാണില്ല അല്ലേ? അടുത്തല്ലേ, നടക്കാം. കരിമുത്തിൽ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ബാബു? വയലിലൊക്കെ ഉണ്ട്, വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ കണ്ടു. അത് വെളുത്ത മുത്തിലാണ്. മുമ്പൊക്കെ ഓരോ പറമ്പിലും എത്ര മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. പാലക്കൽ കിഴക്കേതിൽ മരിച്ച ഉണിച്ചിരി അമ്മമകൻ ഒന്നാം നമ്പറുകാരൻ രവിശങ്കർ, 34 വയസ്സ്, പത്രപ്രവർത്തനം. മേപ്പടി രവിശങ്കറിന്റെ ഭാര്യ മാലിനി, 28 വയസ്സ്. ഡോക്ടർ കെ ആർ ഉണ്ണി. ഓർമ്മയുണ്ടോ? കരോൾ ബാഗ്, ഡോക്ടർ രാമനുണ്ണി. ആ ബാബു ഡോക്ടർ ഉണ്ണി എന്ന് പറഞ്ഞപ്പോ 10 കൊല്ലായില്ലേ. ഞാൻ ഡൽഹിയിലെ ജോലി അന്വേഷിച്ച് കുറച്ചു കാലം നിന്നപ്പോ ഇവരുടെ ലോഡ്ജിലായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുമ്പോ താൻ ശങ്കേഴ്സ് വീക്കിലെ കയറിയിരുന്നു എന്നാണ് ഓർമ്മ. അത് 3 മാസം. പിന്നെ നാട്ടിലേക്ക് വന്നു. ഒരിക്കലാരോ പറഞ്ഞു താൻ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നു. അത് പടിപ്പുറത്തെത്തിയില്ല എന്ന് കണ്ടപ്പോ വിട്ടു. പിന്നെ കേട്ടത് ടൂട്ടോൾ കോളേജ് നടത്തുന്നു, മനുഷ്യർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ ചിലതൊക്കെ എഴുതുന്നു എന്നൊക്കെയാണ്. അതുവരെ റിപ്പോർട്ട് കിട്ടി.
ശേഷം കഥ ശിഷ്യൻ ബാബു പ്രസാദിൽ നിന്നറിഞ്ഞു. ചായ വേണ്ട. ഞാൻ ഡോക്ടറെ പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഡോക്ടർ റഹീമുമായിട്ട് സംസാരിച്ചു. റഹീമിനെ എനിക്കറിയാം. വാഷിംഗ്ടണിൽ ഒരു കോൺഫറൻസിന് വന്നപ്പോ എന്റെ കൂടെയാണ് താമസിച്ചത്. ഈസ് ഗുഡ്. പക്ഷെ രവി ഇങ്ങോട്ട് പോകുന്നത് വളരെ നന്നായി. അവസാനം ഇവിടെ മതിയെന്ന് നിശ്ചയിച്ചു. സെന്റിമെന്റ്സ് എന്നോ നൊസ്റ്റാൾജിയ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോ ഇയാൾ തോൽവി പറഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണല്ലേ. വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ റഹീം തന്നെയല്ലേ പറഞ്ഞത്. ഹീസ് റൈറ്റ് ആൻഡ് ഹീസ് ഗുഡ്. അയാൾക്കൊന്നും ചെയ്യാനില്ല, അതും ശരിയാണ്. പക്ഷെ തനിക്ക് ചെയ്യാനാവുന്നത് താൻ ചെയ്യുന്നില്ലല്ലോ രവി. ദാറ്റ് ഇസ് ബാഡ്, വെരി ബാഡ്. ഡോക്ടർ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഊട്ടിക്കടുത്ത്. പത്രത്തിലൊക്കെ വന്നിരുന്നു. സാറവിടെ പോണെന്നാ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ വന്നതും കണ്ടതും വളരെ വളരെ സന്തോഷം. പക്ഷേ ഞാനെ വിളിച്ചില്ല. ഈ സ്റ്റേജിൽ ഡോക്ടർക്ക് എന്നെ ഇനി സഹായിക്കാനും ആവില്ല. യു ആർ റൈറ്റ്, എനിക്ക് സഹായിക്കാനാവില്ല. ദ ക്വസ്റ്റ്യൻ ഈസ് തനിക്ക് തന്നെ സഹായിക്കാനാവുമോ, അതാണ് അറിയേണ്ടത്. വേണമെങ്കിൽ നോക്കാം. ഡോക്ടർ സിമോണ്ടൺ, റേഡിയോളജിസ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. ഡോക്ടർ ലോറൻസ് ഷിഹാൻ, ഡോക്ടർ റഷീദ് ബസീരി, യൂണിവേഴ്സിറ്റി ഓഫ് അയോവ. ഡോക്ടർ ദീപക് ചോപ്ര, ഇവരൊക്കെ പരീക്ഷിച്ച് അപ്രൂവ് ചെയ്ത പ്രോഗ്രാമാണ് ഞാനും ചെയ്യുന്നത്. കേൾക്കാൻ താൻ തയ്യാറുണ്ടോ? ഞാൻ ചില സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൊട്ടിയവരെല്ല് എങ്ങനെ തനിയെ കൂടിച്ചേരുന്നു? ഒന്നും ചെയ്യാതെ ഒരു മുറിവെങ്ങനെ ഉണങ്ങുന്നു? നമ്മൾ ആലോചിക്കാറില്ല. സാധാരണ സംഭവം. എങ്ങനെ? ശാസ്ത്രത്തിനറിയില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നു. എങ്ങനെ? ഉത്തരം: ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ. ഡോക്ടർ റഹീം കണ്ട ശരീരമല്ല ഞാൻ കാണുന്നത്. കൊല്ലത്തിലൊരിക്കൽ ശരീരത്തിലെ 98% സെല്ലുകളും മാറുന്നു. 3 മാസത്തിനിടയ്ക്ക് അസ്ഥികൂടത്തിലെ സെല്ലുകളിലൂടെ കടന്നുപോകുന്ന അണുക്കൾ മാറുന്നു. മാസത്തിലൊരിക്കൽ ചർമ്മം മാറുന്നു. ചുരുക്കത്തിൽ, റഹീം കണ്ട രോഗിയല്ല ഇപ്പോഴെന്റെ മുന്നിൽ. ആ ശരീരത്തെ അല്ല ഞാൻ ചികിത്സിക്കാൻ പോകുന്നത്. ഹെറക്ലിറ്റസ് പറഞ്ഞില്ലേ ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്? എന്താർത്ഥം? പുഴ മാറുന്നു, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുത്. നീയും ഞാനും ചേർന്നൊരു പടയൊരുക്കത്തിന് തയ്യാറാവൂ. ബാബു, ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കൂ. ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. തന്റെ ഈ ശിഷ്യം കൊള്ളാം. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ എന്നോട് അവസാനം ഒരു ചോദ്യം, അമേരിക്കക്കാര് നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നൈസ് ക്വസ്റ്റ്യൻ. ഭ്രാന്തന്മാർ കുറെ പേരുണ്ടെന്ന് ഈ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം. വരട്ടെ, ഞാൻ നാളെ മോർണിംഗ് ബിഫോർ 10 വരും. എന്റെ കൂടെ വരണം തിരി. മരിക്കാൻ ഒരുങ്ങി വന്നതല്ലേ? കുറെ കൂടി നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കിടന്ന് മരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. എന്താ? ഞാൻ 5 മാസം കൂടി ഇന്ത്യയിലുണ്ടാവും. ഹോസ്പിറ്റലിൽ ഒരു ഫൈനൽ സെറ്റപ്പ് ആവുന്നത് വരെ ചികിത്സയ്ക്കല്ല, എന്റെ കൂടെ കുറച്ച് ഹോളിഡേസ്, അതിനാണ് ഞാൻ ക്ഷണിക്കുന്നത്. രവീട്ടിന് എങ്ങോട്ടും പോണ്ട. അന്യ നാട്ടിലൊക്കെ അയാൾ പറയണത് കേട്ട് ചെന്ന് കിടന്നാ നോക്കാൻ ആരുണ്ടാവുക? ഡോക്ടർ ഉണ്ണിയുടെ പരീക്ഷണമായിട്ട് ബാക്കി വെക്കണ്ട. അയാൾക്ക് എളുപ്പത്തിൽ കിട്ടിയ എന്റെ ശരീരമാണല്ലോ ഇവിടെ. പഴയ ഒരു ഫ്രണ്ടായി പോയില്ലേ. മൈൻഡ് ബോഡി മെഡിസിനിൽ ഞാൻ വായിച്ചതാണ് ഡോക്ടർ പറഞ്ഞ പലത്. സാർ പോണം.
മാലിനെ ഒന്ന് ഫോണിൽ കിട്ടും നോക്ക്. രാജേന്ദ്രൻ ട്രൈ ചെയ്യാവും എളുപ്പം. വിവരം പറഞ്ഞേക്ക്. കൂടെ വന്ന് നിൽക്കാനൊന്നും അവൾക്ക് ലീവ് ഉണ്ടാവില്ല. ദുർഗയ്ക്ക് വരാനാവോ? അമ്മോട് ചോദിക്ക്. ഞാൻ വരും. എനിക്ക് ആരുടെയും ലീവ് സമ്മതം വേണ്ട. ഞാൻ നിന്നോളാം. ലീവ് കിട്ടില്ലേ അച്ഛാ, കടലാസിൽ നാല് വരി എഴുതി കൊടുത്ത് ജോലി വേണ്ടാന്നും പറഞ്ഞ് ഒറ്റ ഇറക്ക ഇറങ്ങണം. ഭർത്താവ് അത്യാസന്നായി കിടക്കുമ്പോള് അങ്ങനെ തറവാട്ടി പറഞ്ഞ കുട്ടികളെ അച്ഛാ ചെയ്യ. അതിന് എന്ത് തറവാട്? അമ്മ എന്ന് മിണ്ടാണ്ടിരിക്കൂ. അമ്മയ്ക്കറിയില്ലേ ഈ പഞ്ചായത്തിന്റെ അകത്ത് വിട്ട് ഞാൻ എന്നിട്ടും പോയിട്ടില്ല. രവേട്ടന്റെ കൂടെ ചില സ്ഥലങ്ങളിൽ പോവാനൊരു യോഗം ഉണ്ടാവുമായിരിക്കും. അതിങ്ങനെയായിരിക്കും. 10 മണിന്നല്ലേ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട് ചെറിയമ്മേ, അത് തുറന്നുകൊണ്ടേയിരുന്നുള്ളൂ. ഞങ്ങളുടെ ഭാഷയിൽ ഹീലിംഗ് സയൻസ് എന്ന് പറഞ്ഞാൽ രോഗം ഭേദമാക്കുന്ന ശാസ്ത്രമായി അത് ഇപ്പോഴാണ് അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ നാടന്മാർക്കാണ് സംശയം. സാക്ഷാൽ അമേരിക്കയിലെ കൊടികുത്തി വാഴുന്ന ഡോക്ടർമാർക്ക് യാതൊരു സംശയവുമില്ല. ബാബു, എന്റെ ഈ ബാഗും കൂടി വെക്കണം. ചെറിയമ്മേ, ഞാൻ ഈ രണ്ടു ദിവസം കൂടുമ്പോ വിവരത്തിന് എഴുതാട്ടോ. സമയത്തിനെത്തുമെന്നായിരുന്നു മാലിനിയുടെ ഭയം. ഞാൻ രാജേന്ദ്രൻ. ഹലോ. രവിയേട്ടിന്റെ ഒരു ആരാധകൻ, ശിഷ്യൻ എന്നൊക്കെ പറയാം. ബാബു രാജേന്ദ്രന്റെ കൂടെ കയറിക്കോളൂ, ഞാൻ ഡോക്ടറുടെ വണ്ടിയിൽ. എന്റെ വൈഫാണ്. ദുർഗയും പോന്നോട്ടെ എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു ഒരു സഹായത്തിന്. എന്തിന്? അവിടെ ഒരു സെറ്റപ്പ് ആവുന്നതുവരെ ഞാനുണ്ടാവും. ദുർഗ വരേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ അധികം എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലെന്നാ തോന്നണേ. പക്ഷെ ഡോക്ടർ ഉണ്ണി ഹൈലി ക്വാളിഫൈഡാണ്. എന്നാലും രവിയേട്ട സമ്മതിച്ചാണ് എടുത്തത്. എന്തായാലും ഒരു ആസ്പത്രിയല്ലേ, പരിചയമുള്ളൊരു ഡോക്ടറുടെ സൂപ്പർവിഷനും ഉണ്ട്. നാട്ടിൽ കിടക്കുന്നതിനേക്കാൾ എനിക്കൊരു സമാധാനമുണ്ട്. മിസ്റ്റർ ശിവശങ്കർ, ഇവിടെ രോഗികളുടെ കൂടെ ആരും നിൽക്കണമെന്നില്ല. ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല, പറയും. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് രോഗി അസ്വസ്ഥനാവുന്നത്. ഇവരെയൊക്കെ വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന് സബ് കോൺഷ്യസ്. വി വോണ്ട് ദ പേഷ്യന്റ് ടു ബി ഫ്രീ മെന്റലി. ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഡോക്ടർ, ഞാൻ നോക്കാം. ആ, എല്ലാം നടന്നു കണ്ടോ? ഇതൊരു ഹോസ്പിറ്റൽ കം ആശ്രമമാണെന്ന് തോന്നാം. എന്തായാലും വേദന മറന്ന് കിടക്കാൻ കഴിഞ്ഞാ മതി. സിസ്റ്റർ എന്തോ ആവട്ടെ. ഡോക്ടർ, മാലിനി പോയിട്ട് സാറ്റർഡേ വന്നാൽ? കാളു വന്നപ്പോൾ പെട്ടെന്ന് പുറപ്പെട്ടു. പ്രിൻസിപ്പാളിനോട് പറയാൻ. ഇവിടെ ഇഷ്ടം പോലെ ട്രെയിൻഡ് നേഴ്സസ് ഉണ്ട്. നമ്മുടെ വേദാന്തത്തിൽ പറയുന്നത് പോലെ സംസാര ബന്ധങ്ങളൊന്നും ശല്യം ചെയ്യാത്ത ഒരവസ്ഥ. ഓൾമോസ്റ്റ് നിർവാണ. അതാണ് ശരിക്കു പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന് വേണ്ടത്. മിസ്സസ് രവിക്ക് പോകാം. ഫോൺ നമ്പറുകളൊക്കെ ഓഫീസിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഞാനിടയ്ക്ക് വിളിക്കും. ധൈര്യമായിട്ട് പോകാം. ഡോണ്ട് വറി, ഇയാൾ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 11 മണിക്കാണ് ഇവിടെ ലഞ്ച്. വെജിറ്റേറിയൻ. അത് കഴിച്ചിട്ട് പോകാം. റൗണ്ട് കഴിഞ്ഞ് ഞാൻ വരാൻ കാത്തിരിക്കണമെന്നില്ല. Thank you.
ബോഡി റിലാക്സ്, റിലാക്സ്, ഹോൾ ബോഡി റിലാക്സ്, റിലാക്സ്. Look at that. പ്രകൃതിയുടെ ഈ അത്ഭുതങ്ങളെ സൃഷ്ടിച്ച ചൈതന്യം തന്നെയാണ് നമ്മുടെ ശരീരത്തിലും പ്രവഹിക്കുന്നത്. അത് വിശ്വസിക്കാനാവില്ലേ? യെസ്. ഒരു സെല്ല് ഭ്രാന്തെടുത്ത് പെരുകി പെരുകി എല്ലാ താളക്രമവും തെറ്റിക്കുന്നതാണ് ക്യാൻസർ. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്തുകൊണ്ടൊരു സെല്ലിന് ഭ്രാന്തെടുക്കുന്നു? ഇന്നും റിസർച്ച് നടക്കുന്നത് അറിയാത്തോണ്ടാണല്ലോ. ആർക്കും അറിയില്ല. ഞങ്ങൾ ഡി എൻ എയുടെ കുഴപ്പമെന്ന് പറയും. എങ്ങനെ കുഴപ്പം വരുന്നു നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശരീരത്തിനറിയാം. താളക്കേട് ഉണ്ടാക്കുന്ന ശക്തിക്ക് തിരുത്താനുള്ള സിദ്ധിയും ഉണ്ടാവും. അത് ഉണർത്താനാണ് ഞങ്ങളുടെ ഈ ഹോളിസ്റ്റിക് സമീപനം. മാറുന്നുവെങ്കിൽ ഉത്തരവാദി ശരീരം തന്നെ. പിടികിട്ടാത്തതിനെയൊക്കെ നമ്മൾ ദിവ്യാത്ഭുതമെന്നോ മിറാക്കിളെന്നോ പറയും. മുറി ഉണങ്ങുന്നതും എല്ലുകൂടുന്നതും മിറാക്കിളല്ലേ? ഞങ്ങളുടെ സിസ്റ്റം കൊണ്ട് അമേരിക്കയിൽ 20% പേർ രക്ഷപ്പെടുന്നു. അതൊരു ഫാക്റ്റാണ്. 5-ൽ 1 സീറോ ചാൻസ് ആയിട്ടാണ് താൻ എന്റെ കാറിൽ കയറിയത്. ശരീരത്തിനോട് ഇപ്പോൾ കൽപ്പിക്കൂ, 0 അല്ല 5-ൽ 1. എല്ലാ ശക്തിയും പുറത്തെടുക്കാൻ ശരീരത്തിന്റെ മനസ്സിനോട് കൽപ്പിക്കൂ. ക്വാണ്ടം മെഡിസിനിൽ കീമോതെറാപ്പി ഇല്ല, റേഡിയേഷൻ ഇല്ല. ചികിത്സിക്കുന്നത് രോഗി തന്നെയാണ്. അവനവനെ വിശ്വസിക്കാൻ തുടങ്ങും ആദ്യം. പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ശാന്തി ശാന്തി ശാന്തി. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം, സമസ്ത ഭുവനം കാക്കുമനാദിമഹസ്തിൻ സോപാനം. മാതൃനളിന വരാഗം ചാർത്തുക അകമിരിയാമരവിന്ദം. ആത്മതലങ്ങളിലാവാഹിക്കുക അതിൻ്റെ ദിവ്യ സുഗന്ധം, അതിൻ്റെ ദിവ്യ സുഗന്ധം. സഹസ്രദല സംശോഭിത നളിനം പോലെ മഹാഗഗനം, സമസ്ത ഭുവനം കാക്കുമനാദി മഹസ്തിൻ സോപാനം. സഹനാവവതു സഹനൌ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മൺകുടമിയുടൽ നീ അതിനുള്ളിൽ നിറ
പാടുകയാണതിൽ നിൻ തിരുനാമങ്ങൾ. നിൻ കൃപനങ്ങൾ കരുണാവൂ, അൻപാദങ്ങളിൽ ഉണരാവൂ. ഞങ്ങളുടെ ജീവഗണങ്ങൾ ഓരോന്നും നിൻ തേജോഗണമാകാവൂ. സഹസ്രജല സംശോഭിത നളിനം പോലെ മഹാജഗണം, സമസ്ത ഭുവനം കാത്തുവനാദി മഹസ്സിൻ ശോഭാനം. As is the human body, so is the cosmic body. As is the human mind, so is the cosmic mind. As is the microcosm, so is the macrocosm. Sahasra jala samshobhita nalinam pole mahajaganam, samasta bhuvanam kaatuvanadi mahasin sobhanam. ഭയങ്കര സ്പീഡ്. നടന്ന് ഞങ്ങൾ ഒപ്പം എത്തുന്നില്ല. ഇപ്പൊ എത്ര ടൈം എടുക്കുന്നുണ്ട്? 40 മിനിറ്റ്. ക്ഷീണുണ്ട്. 40 മിനിറ്റ് ഫാസ്റ്റായി നടന്നാൽ ഏത് മല്ലനും കുറച്ച് ക്ഷീണിക്കും. യോഗം, ധ്യാനം, ഓട്ടോ സജഷൻ, ഇതിനെല്ലാം കൂടി ഞങ്ങൾ ഇന്നർ മെഡിസിൻ എന്നാണ് പറയുന്നത്. രവി വളരെ വൈകിയാണ് എന്റെ അടുത്ത് എത്തിയത്. അപ്പോ ഔട്ടർ മെഡിസിനും വേണം. അതിനാവുന്നത് ചെയ്യട്ടെ. നൗ വി ഡു എ കോഴ്സ് ഓഫ് ഹീമോതെറാപ്പി. രോഗിയുടെ വിൽപ്പവർ കൊണ്ട് ചില കേസുകൾ മാറുമെന്ന് ഞങ്ങൾ ചിലർ ആദ്യം പറഞ്ഞപ്പോ അമേരിക്കയിൽ ഭൂകമ്പം. ന്യൂ ഇംഗ്ലണ്ട് മെഡിക്കൽ ജേണൽ ഒരു ഇന്ത്യൻ യക്ഷിക്കഥയെന്നാണ് പറഞ്ഞത്. പിന്നെ പലയിടത്തുനിന്ന് കേസ് ഹിസ്റ്ററികൾ വന്നപ്പോ അവരത് തിരുത്തി, സമ്മതിച്ചു. ഡോക്ടർമാർക്ക് ആ ജേണൽ ഒരു ചെറിയ വേദപുസ്തകം പോലെയാണ്. രവിശങ്കർ സാറ് ചീഫിന്റെ റൂമിലുണ്ട്. മിക്കവാറും എന്നാണ് പറഞ്ഞത്, എന്റെ കഴിവല്ല, തന്റെ പരിശ്രമം. പിന്നെ ആ മഹാവൈദ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം. ദുർഗച്ചെനിക്ക് അയച്ചെന്നാ സാറിനെത്തിക്കാൻ.
look gorgeous. ഇത്ര ദിവസം പണിക്കാരുടെ ബഹളമായിരുന്നു. മൂന്ന് ബാത്റൂം മാറ്റി, ഹാളിന്റെ ഫ്ലോറിംഗ് മാറ്റി, ബാക്കി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് മാലിനി പറഞ്ഞാൽ മതി. ഞാനോ? അല്ലാണ്ടാര്? വീട്ടുകാരുടെ പോർട്ട്ഫോളിയോയിലാണ് ഇതൊക്കെ വരുന്നത്. യെസ് ഡോക്ടർ, പറയൂ. എന്നിട്ട്? ആ, നന്നായി. ഗുഡ്, വെരി ഗുഡ്. ഞാൻ അറിയിക്കാം. എക്സലന്റ്, ഫാന്റാസ്റ്റിക്. രവിയേട്ടൻ വീട്ടിലേക്ക് പുറപ്പെടുന്നു. വളരെ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ബ്ലഡ് കൗണ്ട് ഒരു നോർമൽ ആയിരിക്കുന്നു. ആരാ വിളിച്ചത്? ഡോക്ടർ ഉണ്ണിയുടെ അസിസ്റ്റന്റ്. ദാറ്റ്സ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. പക്ഷേ ഡോക്ടർ റഹീം അത് സൂചിപ്പിച്ചിരുന്നു. ഹാൾ സെക്യൂരിറ്റി എല്ലാം മാറിയെന്ന് തോന്നുന്ന സിംപ്റ്റംസ്. നമ്മളത് പുറത്ത് പറയണ്ട. മരണം അടുത്തെത്തുമ്പോഴാണ് അത്ര ചില കേസുകളിൽ ഇങ്ങനെ ഉണ്ടാവുക. ഞാൻ പോട്ടെ. ഞാൻ പിന്നെ വരാം. എനിക്ക് ചില ബാങ്ക് ഇടപാടുകൾ തീർക്കണം. ഒരു ഹാപ്പി മൂഡിലാണ് രവിയേട്ടനെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ ഡോക്ടർ റഹീമായിട്ട് വളരെ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏലൽ ചില കുട്ടികൾക്ക് മാറ്റിട്ടുണ്ട്, അപൂർവം കേസുകൾ. മുതിർന്നവരിൽ കംപ്ലീറ്റ് ആയി മാറിയ ഹിസ്റ്ററി ഇല്ല. അത് മനസ്സിൽ വെച്ചാൽ മതി. ഹോസ്റ്റലിൽ പോയിട്ട് വേണം നാട്ടിലേക്ക്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ഞാൻ കാറിലേക്ക്. വേണ്ട, ഞാൻ പോയിക്കോളാം. ഞാൻ നിൽക്കുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? രവി നിശ്ചയിക്കട്ടെ. വളരെ വ്യത്യാസം തോന്നുന്നുണ്ട്. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ റൂട്ടിൻ സിസ്റ്റംസ് തുറന്നുകൊണ്ട് പോകണം. ബി ആക്റ്റീവ്. ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണല്ലോ. വായന, എഴുത്ത്, നടത്തം എല്ലാം നടക്കട്ടെ. ഇരിക്കുന്നില്ലേ, ഒരു ചായ കുടിച്ചൂട്ടെ ഡോക്ടർക്ക്? വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് ചില പതിവ് ആഹാരക്രമങ്ങളൊക്കെ ഉണ്ട്. അത് കഴിയുന്നത്ര തെറ്റിക്കാറില്ല. എന്റെ ആഹാരക്രമം വിവരിച്ചാൽ നാട്ടിലെ ആളുകൾ പരിഹസിച്ചേക്കും, അല്ലേ ബാബു? പോട്ടെ. ബാബു, നീ ഇടയ്ക്ക് എന്നെ വിളിക്കണം. മൂന്ന് സ്ഥലത്തെ നമ്പർ എഴുതി വെച്ചിട്ടില്ലേ? ഐ ബി ഇൻ ടച്ച്. ചികിത്സ കഴിഞ്ഞിട്ടില്ല എന്ന ബോധം വേണം. ടേക്ക് കെയർ. സൂക്കട് മുഴുവൻ മാറി എന്നാണോ ഡോക്ടർ പറയണേ? ഇപ്പൊ അപകടമൊന്നുമില്ല, ഇനി വരാണ്ടിരുന്നാ ജയിച്ചു. ബാബു, എന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ എന്താ വഴി? ആഫീസിന് വാനോ കാറോ കിട്ടോ നോക്കാം. ഞാൻ പോട്ടെ സാർ. ഓക്കെ. ഡോക്ടർ പറഞ്ഞ പോലെയൊക്കെ. ഡോണ്ട് വറി. അതെ ദുർഗേ, ഇപ്പൊ നന്നായി വിശക്കാറുണ്ട്. ചെറിയമ്മോട് പറഞ്ഞേക്കേ, ചെറിയൊരു സദ്യ വെട്ടം തന്നെ ആലും തിരക്കില്ല. ശരിക്കുണ്ണു. ഡോക്ടർ ഉണ്ണിയുടെ വാക്കുകളിൽ ഭൂമിയിലെ വാടക ഷീറ്റ് എങ്ങനെയോ പുതുക്കി എഴുതിയിരിക്കുന്നു. തൽക്കാലം കുടിയൊഴിയേണ്ടതില്ല എന്നാണ് അവരുടെ കണക്കൂട്ടുന്നത്. Thank you.
നരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുനിരവുകളെ എന്നോടൊത്തുണരുന്ന പുലരികളെ എന്നോടൊത്തു കിനാവു കണ്ടു ചിരിക്കുനിരവുകളെ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ ഒരു കുടന്ന നിലാവ് കൊണ്ടൻ നെറുകയിൽ കുളി തീർത്ഥമാടിയ നിശകളെ ചെയ്ത പകരുകളെ യാത്ര തുടരുന്നു ശുഭയാത്ര നേർന്നു വരൂ തിന്നു ചുണ്ടു തുടുത്ത സന്ധ്യകളെ തുയിലുണർത്താൻ വന്നൊരോണ കിളികളെ നന്ദി അമൃതവർഷിണിയായ വർഷാകാലമുകിലുകളെ ഹൃദയമേറിയ അലറി മലരാൽ പൂത്തിറങ്ങിയ വേനലെ ഇനി വീട്ടു റേഷ് വേണ്ട. ഇപ്പൊ റേഷ് ഓഫീസ് വരെ നടക്കാൻ പ്രയാസം ഉണ്ടാവില്ലല്ലോ, അടുത്തല്ലേ. എന്താണ് എന്താ കാര്യം? റൈറ്റർ കൊണ്ടിട്ട് കുറച്ച് ദിവസമായി. അന്ന് പറഞ്ഞ ആധാരം തറവാട് സ്വത്ത് ട്രസ്റ്റ് ആക്കല് വായിച്ചു നോക്കാം. ഓ അത് അതങ്ങനെ നിൽക്കട്ടെ. അന്ന് ഞാൻ ആകപ്പാടെ ഒരു പരിഭ്രമത്തിലായപ്പോ ഇപ്പൊ നമുക്ക് ധൃതി കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ട്രസ്റ്റ് ആക്കിയ പിന്നെ വേണ്ടി വന്നാൽ ഒരു കഷ്ണം വിൽക്കാനും പറ്റില്ല. ടൗണിൽ ഒരു സ്വന്തം സ്ഥലം വേണമെന്ന് പിന്നെ മാലിനിക്ക് തോന്നിയാലോ? നമ്മൾ അതും ആലോചിക്കണ്ടേ? ഓ ഇഷ്ടം പോലെ. മുദ്രപത്രത്തിന് 300 രൂപ, എഴുത്തുകാരന് 120. അത് ചെറിയ മടയിൽ ഏൽപ്പിച്ചാൽ മതി. നിന്നെ കാണുന്നില്ലല്ലോ ദുർഗ. ഞാൻ രാവിലെ നേരത്തെ വരാറുണ്ട്. രാവിലടിച്ചിട്ട് പ്രാണായാമ യോഗാഭ്യാസം ഒക്കെ ചെയ്യുന്ന നേരാവും. വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ. വൈകുന്നേരം നടത്തമാണ് പ്രധാനം. ഇപ്പൊ ഒരു മണിക്കൂറോളം നടക്കും. രവീട്ടിന്റെ ദേഹം നന്നായിട്ടുണ്ട്. ആ പാമ്പൻകാവ് വെട്ടിയത് കഷ്ടായില്ലേ? എത്ര മരങ്ങളായിരുന്നു. പഴയ മേച്ചിൽപ്പുറങ്ങളൊക്കെ കുടിയിരുപ്പുകളാക്കി കഷ്ടം മുറിച്ചു പോയല്ലോ. ഒരു സ്വകാര്യം കേൾക്കണോ? എന്റെ പഴയ ബാലാരിഷ്ടകൾ വീണ്ടും കുറേശ്ശെ തല പൊക്കണുണ്ടോ എന്നൊരു സംശയം. ഈ ചികിത്സയുടെ ഫലവും പിന്നെ ഉഷ്ണം കൂടിക്കൂടി വരില്ലേ? അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ചില ലേഖനങ്ങൾ പഠനങ്ങളും ഒക്കെ എഴുതണം എന്ന് വിചാരിച്ചിട്ടാണ് പുസ്തകങ്ങളൊക്കെ വരുത്തത്. എഴുതാൻ മടുപ്പ്. എഴുതണമെന്ന് തോന്നുന്നതോ പഴയ വികൃതി തന്നെ. ആരോടും പറയണ്ട കവിത. അതിനെന്താ എഴുതന്നെ? ജീവിതം തിരിച്ചു കിട്ടിയതിന് ആരോടൊക്കെ നന്ദി പറയാനുണ്ട്. എഴുതിയിക്കും. ചിലപ്പോൾ പ്രസിദ്ധപ്പെടുത്തുക തന്നെ ചെയ്യും. പക്ഷേ പതിവില്ലാതെ കവിതയ്ക്കൊരു സമർപ്പണം ഉണ്ടാവും. വിളയൂർ ശ്രീദേവിക്ക്. തോട്ടത്തിൽ പണിക്കാരുണ്ട്, അവർക്ക് കൂലി കൊടുക്കണം. ഞാൻ പോട്ടെ. ആൻസർ പേപ്പേഴ്സ് കുറെ നോക്കാനുണ്ട്. ഞാൻ രാവിലെ ഹോസ്റ്റലിൽ പോവും. വീട് ഒഴിയണ്ട, കുറച്ചു കാലം ഇവിടെ തന്നെ നിൽക്കണം. എന്നാലും ആ വീടിരിക്കട്ടെ.
അവിടെ നാളെ പുതിയ ആളുകൾ വരുന്നു. ഓ, സാധനങ്ങളൊക്കെ തൽക്കാലം എല്ലാം കൂടി രാജേന്ദ്രന്റെ കാർ ഷെഡിൽ വെച്ചിട്ടുണ്ട്. ഈ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രത്യേക ദിനചര്യകളാ. ഇവിടെ തന്നെ എന്നാലും ശരിയാവും. You will get the samples on Wednesday. I will send it by courier. Thank you. Let me see. ഞാൻ ബാങ്കിന്റെ ചെയർമാനോട് സംസാരിക്കട്ടെ. May I? ഹലോ രാജേന്ദ്രൻ. രവിയേട്ടൻ വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ കാർ അയച്ചു തരുമായിരുന്നു. ബസ് യാത്രയുടെ രസം ഇടയ്ക്ക് അറിയണ്ടേ? ഇപ്പൊ ആവശ്യമല്ല. എനിക്ക് അവിടെ ഒന്ന് കാണാൻ പറ്റിയില്ല, സീസൺ അല്ലേ. ബയേഴ്സ് വരാൻ തുടങ്ങിയ കൂട്ടത്തോടെയാ വരവ്. ഹൗ ഡു യു ഫീൽ നൗ? ഫസ്റ്റ് ക്ലാസ്. യാത്ര പറഞ്ഞ് നഗരത്തോട് വീണ്ടും വന്നൊന്ന് കുശലം പറയണമെന്ന് തോന്നി. ചില ഫ്രണ്ട്സിനെ കാണണം, ഒരുപക്ഷെ ഓഫീസിലും കയറണം. എനിക്കിതൊരു സെലിബ്രേഷൻ ആണല്ലോ. കഴിയുമെങ്കിൽ സ്പിൽബർഗിന്റെ പടം കൂടെ കണ്ടിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് മടങ്ങണം. ഗുഡ്, വെരി ഗുഡ്. സന്ധ്യയ്ക്ക് എനിക്ക് യോഗ, മെഡിറ്റേഷൻ, കഷായം ഒക്കെ ഉണ്ട്. എല്ലാം പെട്ടെന്ന് കഴിക്കണം. താൻ ഫ്രീയാണോ? ഒരു റൗണ്ട് ഫിലിം വേണ്ടെന്ന് വയ്ക്കാം. ഞാൻ ഫ്രീ അല്ലല്ലോ, അർജന്റ് ആയ ചില ഫാക്സ് മെസ്സേജസ് വരാനുണ്ട്. ഉടൻ ഉടൻ റിപ്ലൈ കൊടുക്കേണ്ട കേസുകളാണ്. എറണാകുളത്ത് പോയി വണ്ടി വന്നോ? ഇല്ല സാർ, വണ്ടി ഇല്ലല്ലോ. ഞാൻ ഒരു ടാക്സി വിളിച്ചുതരാം. വേണ്ട, ഞാൻ മാനേജ് ചെയ്തോ. അതിലും പ്രധാനം, എനിക്ക് തന്നോട് വേറെയും ചില സംസാരിക്കാനുണ്ട്. ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ഈ ആഴ്ച മുഴുവൻ ഞാൻ ബിസി. ഒരര മണിക്കൂർ ആളുകൾ കാത്തിരിക്കുന്ന ഒരു വീട്ടാ. ഇൻഷുറൻസ് കാരോട് വരാൻ പറ. നൈസ് ടു സീ രവേട്ട. സുഖമായോ സാർ? ആ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. നമസ്കാരം. നമസ്തേ സാർ. സാറിന്റെ മുറിയിലായിപ്പോ നമ്പ്യ സാർ ഇരിക്കണേ. സാർ ചായ പറയണം. വേണ്ട. എന്റെ ടേബിളിൽ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും മാറ്റിട്ടില്ല സാർ. നമ്പ്യാർ സാർ ഇവിടെയാണ് ഇപ്പോൾ ഇരിക്കണമേ ഉള്ളൂ. മാറ്റണം എന്ന് പറഞ്ഞപ്പോഴാ സാർ ആസ്പത്രിയിൽ നിന്ന്. സാർ എന്നാ ജോലി ചേരണേ? വിശ്വസിച്ചിട്ടില്ല. ബാബു നൈറ്റ് ഡ്യൂട്ടി ആവൂലേ? അതെ സാർ, എന്നും ലാസ്റ്റ് ഷിഫ്റ്റാ. ബാബുനോടെ എന്റെ പേപ്പേഴ്സ് ബുക്കൊക്കെ ഒന്ന് നോക്കി മാറ്റി വയ്ക്കാൻ പറയും. ശരി സാർ. ഏയ് സാറില്ല, രവി പോണത് മാലിനിക്ക് അറിയില്ലേ? തുളു ബസ് കിട്ടിയില്ല മാലിനിക്ക്. കോളേജിൽ റിസൾട്ട് തയ്യാറാക്കണ പണിയുണ്ടെന്ന് പറഞ്ഞു. ഒരുമിച്ച് പോവായിരുന്നില്ലേ? എനിക്ക് വേറെ ചില സ്ഥലങ്ങളിലും പോവാനുണ്ടായിരുന്നു. ആപീസുകാരെ എന്ത് നിശ്ചയിച്ചു? തൽക്കാലം ഞാൻ ചേരുന്നില്ല. ചെലവിനുള്ളത് നമുക്ക് തോട്ടത്തിനും കൃഷിയും ഒക്കെ ആയിട്ട് കിട്ടില്ലേ? കൃഷി ഇപ്പൊ നഷ്ടാ. കാലാകാലം ചെയ്തു വരുന്നത് നിർത്തേണ്ട അതിന് ഞങ്ങൾ കൊണ്ടു നടക്കുന്നുള്ളൂ. തേങ്ങയ്ക്ക് കടലാസി കാണുന്ന വിലൊന്നും കുട്ടിക്കാരി തരില്ല. അങ്ങനെ നഷ്ടം സഹിച്ച് എന്തിനാ കൃഷി നടത്തിക്കൊണ്ട് പോണേ? വിറ്റേക്ക. ചെറിയ ഞാൻ സന്ധ്യയ്ക്ക് കുടിക്കുന്ന ഒരു കഷായം ഉണ്ടായിരുന്നു. ഓ, അത് മറന്നു, ഉണ്ടാക്കാം. ചെറിയമ്മയ്ക്ക് വയസ്സായി, കുഞ്ഞു അടുക്കളയിൽ നിന്ന് പണിയെടുക്കാൻ വയ്യാണ്ടായിരിക്കുന്നു. സഹായത്തിനൊന്നിനെ കിട്ടാനും ഇല്ല.
പുറം പണിക്ക് പോയാൽ 35-40 കിട്ടും, പിന്നെ ആരെങ്കിലും അടുക്കള പണിക്ക് നിൽക്കുവോ? ട്രസ്റ്റാക്കല് തറവാട് എന്ന നിറത്തില് കാശ് കോലായിൽ ആദ്യം വെക്കണമെന്ന് തീരെ ഇത് നോക്കിക്കോ. കേട്ടാലെന്താ? ചെറിയ മൂടും മക്കളോടുള്ളൊരു സ്നേഹം വയ്യാണ്ടാകുമ്പോ പണി പറഞ്ഞ അവര് വേണല്ലോ. കുട്ടിയമ്മയില്ലേ? അമ്മ രാവിലത്തെ ബസ്സില് വെളയൂർക്ക് പോയി. മുത്തശ്ശിയുടെ താഴെയുള്ള അനുജത്തി മരിച്ചു എന്ന് രാത്രി ആള് വന്നു. നീ എന്താ ഇപ്പൊ അങ്ങോട്ടും തീരെ വരാറില്ലല്ലോ. സഹായത്തിന് അവിടെ എല്ലാരും ഉണ്ടല്ലോ. നീ ദിവസവും 1-2 മണിക്കൂർ വാ, ഉച്ചയ്ക്ക് ശേഷം മതി. നിനക്ക് ഇഷ്ടമുള്ളൊരു ജോലിയുണ്ട്, ഞാൻ പറഞ്ഞു തരുന്ന എഴുതിയെടുക്കാനാ. ഞാൻ പരീക്ഷിച്ചു നോക്കി, കുറച്ചധികം എഴുതുമ്പോ കഴുത്തിന് വേദന, കൈക്കൊരു പറയല്. ഏട്ടത്തിന് എഴുതില്ലേ, എന്നെ കാര്യല്ലേ? മാമ്മൂന്റെ മകള് വെറും 10-ാം ക്ലാസ് അല്ലേ? എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും നാലാള് കൂടുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റിയ ആളല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും അന്ന് നാട്ടുകാരെല്ലാരും പറഞ്ഞത്, ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വിചാരിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവിച്ചു. ജയിച്ച് സമാസമാക്കാന്ന് വെച്ച് രണ്ടാം കളത്തിന് കരു നിർത്താൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ. ഞാൻ പറയട്ടെ, വിടു, കൈവിടു. പണ്ട് അവക്കേരി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്, വീണ്ടും പുന്നേരം തുടങ്ങി പറയിപ്പിക്കാൻ ഇടവരുത്തണ്ട. ഞാനുണ്ട് കൂടെ, എപ്പോഴും ഞാൻ അടുത്തുണ്ട്. വേദന സഹിക്കാതെ കരഞ്ഞപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ച നീയാണോ ഈ പറയുന്നത്? അത് എപ്പോഴാ കണ്ണടയെന്ന് വിചാരിച്ച് കിടക്കുമ്പോഴല്ലേ അപ്പൊ പറയാൻ അവകാശമുണ്ടെന്ന് തോന്നി. ജീവിച്ചിരിക്കുന്ന അവകാശക്കാർ വേറെ ഉണ്ടല്ലോ, രഹസ്യക്കാരിയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കൊള്ളു. അവളോട് നോക്കാൻ പറ ആ രാജേന്ദ്രനാവും. അവൾ കുളിമുറിയിലാണെന്നാ തോന്നണേ, എടുത്തോളൂ ശല്യം. ഹലോ, ഏ ആര്? ഏ ആര്? കൃഷ്ണകുട്ടിയോ? എന്താ കൃഷ്ണകുട്ടി? കാർത്തിക്കും കുട്ടികൾക്കും? ഏ ഹലോ, ഒന്ന് കേക്കണില്ലല്ലോ. ആ നീ ഒന്ന് വെച്ചോക്ക്. ഞാനാ. എന്താ കൃഷ്ണൻകുട്ടി, എന്ത് കത്ത് കിട്ടിയില്ലേ? ആ ഏ പത്രാമത്തിലെ കാര്യോ? അതെ, ഹരിജി ഇപ്പളാ അയക്കണ്ട. ഏ ഹരിജി അയക്കണ്ടാവ്. ഏ അതിലേ രവി ഇപ്പൊന്നും മരിക്കും തോന്നില്ല. ബാക്കി കാര്യങ്ങൾ കത്തിലെഴുതാം. ോ പറഞ്ഞത് തെറ്റ്, മനുഷ്യൻ തനിച്ചല്ല മരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ തനിയെ. കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേയില്ലല്ലോ, അത്രക്ക് ബിസിയാണ്. എന്തോ വയസ്സാരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്, ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1-2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റ് പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും, ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ്. നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ? നല്ലതാണ്. പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം തന്നെ. നിനക്ക് എന്താ വിഷമം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷനിൽ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ കാൻ റിപ്പീറ്റ് വേർഡ് ഈസ് എറ്റ് വേർഡ് ബൈ വേർഡ്. You are a miserable hypocrite. You shut up. Don't try my... This is the limit. I tell you, don't... തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കണ കാര്യമാവും, അതുകൊണ്ടാ ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല, അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം, കാര്യം അതാവും. എനിക്കറിയാം, പപ്പായുടെ സ്വത്തിൽ അവകാശമില്ലെന്ന് വന്നപ്പോഴേ കണക്കൂട്ടൽ തെറ്റി. നീ തന്നെ അത് പറയണം. പണപ്പെട്ടി വേണമെങ്കിൽ തല ഉനിക്കാൻ വയ്യാത്തതുകൊണ്ട് ജോലികൾ വലിച്ചെറിഞ്ഞ ഞാൻ തന്നെ അത് കേൾക്കണം. പങ്കിട്ട് കഴിഞ്ഞാൽ നിത്യ ചെലവിനെ കഷ്ടിക്കുന്ന പാരലൽ കോളേജ് എന്റെ മഹാസാമ്രാജ്യമായിരുന്നു. നീ കണ്ടതല്ലേ? ഐ വാസ് ഫ്രീ ദയർ ആൻഡ് ഐ വാസ് ഹാപ്പി. സ്വാതന്ത്ര്യം, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന. ആ കൂട്ടത്തിൽ തിക്കിത്തിരക്ക് മുന്നിൽ കയറി വന്ന ആളെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കാത്ത 100 കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ സമ്മതിച്ച് പത്രമാഫീസിലെ പണിയേറ്റത് എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്നവൾക്ക് ഒരു വീടുണ്ടാവണം. ആർഭാടമില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത ഒരു ചെറിയ വീട്. അതിനുവേണ്ടി തല കുനിച്ച് കുനിച്ച് നട്ടെല്ല് തന്നെ വളഞ്ഞു. പഴയ സഹപ്രവർത്തകർ മുഴുവൻ പുച്ഛിച്ചു. ബുദ്ധിജീവിയുടെ പരിവേഷത്തെക്കാൾ പ്രധാനമാണ് കെട്ടിയ പെണ്ണിന്റെ സംരക്ഷണമെന്ന് അവരോടൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായില്ല. നീ കേട്ടതല്ലേ? ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോയിപ്പോയ രോഗം വേഗം തിരിച്ചു വരണേന്ന് ഉള്ളൊരുക്കിയൊന്ന് പ്രാർത്ഥിക്കാം. എന്നെ പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണേന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ ഗോ ആൻഡ് പ്രേയിങ്. പക്ഷേ അതൊക്കെ മതി, കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. ഞാനും കുറെ ആലോചിച്ചു. താങ്ക്സ് ടു യു. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യത്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും. മല്ലി, യു ഡോണ്ട് റിയലൈസ് വാട്ട് യു ആർ സേയിങ്. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നു എന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലോ. തെറ്റുതിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട്, അത് മറക്കുന്നു. അന്ന് ആലോചിച്ച് ശരി, പറഞ്ഞും ചെയ്തു ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ? അതുകൊണ്ട് വിശേഷിച്ച് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ
ഞാൻ രാജേന്ദ്രന്റെ കൂടെ കിടന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. ഹൈ സൊസൈറ്റിയുടെ ഒരു ലേബൽ പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ സുഖം തേടി ആണിന്റെ കിടക്കിൽ ചാടി വീഴുന്ന അത്ര ഡീഗ്രഡേഷൻ ഞാൻ വളർന്ന ഹൈ സൊസൈറ്റിക്കും ഇല്ല. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ട. രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റും കിട്ടാത്തതായിരുന്നല്ലോ ഈ വിവാഹം. നമ്മൾ രണ്ടാളും ഒരു ഘട്ടത്തിൽ അത് സമ്മതിച്ചതാണ്. എനിക്കിനി വേണ്ടത് പിരിയാൻ, നല്ല ഫ്രണ്ട്സായി പിരിയാൻ ഒരു അവസരം. എനിക്ക് രാജേന്ദ്രന്റെ സെൻട്രൽ എസി ബംഗ്ലാവും വേണ്ട. എന്റെ ഹോസ്റ്റൽ മുറി ധാരാളം. ഞാനും സെറ്റ് ചെയ്തു. മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ. ഒരു കാര്യം പറയണമെന്ന് തോന്നിയിട്ട് കുറച്ച് ദിവസമായി. ഇംഗ്ലീഷ് ചികിത്സ എളുപ്പാ. കഷായം ഗുളിക മരുന്ന് വെട്ടിത്തിളപ്പിച്ച വെള്ളം. പണിക്കാരും ഇല്ലാത്തപ്പോ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇതൊന്നും ആവില്ല കേട്ടോ. ചുറ്റും വട്ടം ചുറ്റി നൃത്തം ചെയ്ത് നാം എന്തൊക്കെയോ സങ്കല്പിക്കുന്നു. മധ്യത്തിൽ ഇരിക്കുന്ന അതാകട്ടെ എല്ലാം അറിയുന്നു. I told you he'll be here. Oh. ഈ സമയത്ത് ഞാൻ തനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത റിലാക്സേഷൻ അല്ലേ? താനിപ്പോഴും എന്റെ പേഷ്യന്റ് ആണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. യു ലുക്ക് ഓൾ റൈറ്റ്. താങ്ക് ഗോഡ്. താൻ വിളിച്ചെന്ന് പറഞ്ഞു. വെറുതെ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. ഇളനീര് കുടിച്ചു. സായിപ്പ് ചെറിയമ്മയുടെ ഒരു ഫോട്ടോയും എടുത്തു. ഇത് ഡോക്ടർ പോൾ ഫോർഷേ. രവി, ഐ ടോൾഡ് യു അബൌട്ട് ഹിം. ഫ്രഞ്ച് ആണ്, ഇംഗ്ലീഷ് കഷ്ടിയാ. രവിയുടെ കേസ് ഹിസ്റ്ററി ഒക്കെ അറിയാം. പതിനൊന്നരയ്ക്ക് എയർപോർട്ടിൽ എത്തണം. ഞാൻ ബോംബെ വഴി നാളെ മടങ്ങുന്നു. നവംബർ ഡിസംബർ ആയി ഞാൻ തിരിച്ചു വരും. വിഷമമൊന്നും തോന്നില്ല ഇപ്പോ? Everything under control? Yes. ഞാൻ ഇടയ്ക്ക് വിളിക്കാം. എന്തെങ്കിലും പ്രോബ്ലം തോന്നുമ്പോ ഡോക്ടർ നീരജെ വിളിക്കണം. നിൽക്കാൻ സമയമില്ല. ദൈവാനുഗ്രഹം, താൻ നന്നായിരിക്കുന്നു. ഒരു അപേക്ഷയുണ്ട്. ഡോക്ടർക്ക് ഗൗരവമായിട്ട് എടുക്കണം. ഐ എം വെരി വെരി സീരിയസ് അബൌട്ട് ഇറ്റ്. എഴുതിയാലോ ഡോക്ടർക്കെന്ന് വിചാരിച്ചതാണ്. ഡോക്ടറുടെ കഴിവുകൾ അപാരം, സിദ്ധാന്തങ്ങൾ അത്ഭുതകരം. പക്ഷെ ഇനി മരണം ഉറപ്പായവരെ രക്ഷിക്കരുത് ഡോക്ടർ. കഴിവും ഡോക്ടറുടെ കൈപുണ്യവും ഉപയോഗിച്ച് അനായാസേനയുള്ള മരണം ഒരുക്കി കൊടുക്കണം. വിധിയെ തിരുത്തി എഴുതാൻ ഡോക്ടർ ആര്? നമ്മളാര്? രവി, മരണം എവിടെയും ഒരു ഉത്സവം പോലെയാണ്. സഹതാപം എന്താണ് സത്യത്തിൽ? എനിക്കിത് വന്നില്ലല്ലോ എന്നുള്ള സന്തോഷത്തിന്റെ സ്വകാര്യ പ്രകടനം അല്ലേ?
പാട്ടും കൂത്തുമായിട്ടാണ് വടക്കേന്ത്യയിൽ ശമമെടുപ്പ്. ഞാൻ കണ്ടിട്ടുണ്ട്. ചെണ്ടയടിച്ച് ചാരായത്തിന്റെ ലഹരിയിൽ ആടിപ്പാടിയാണ് ശ്മശാനത്തിലേക്കുള്ള ഘോഷയാത്ര തമിഴ്നാട്ടില്. സായിപ്പ്, മഹാനായ സായിപ്പിന്റെ നാട്ടിലെ സ്ഥിതി വായിച്ചറിവേ ഉള്ളൂ. അടക്കി കഴിഞ്ഞാൽ വീട്ടിൽ വിസ്കിയും വൈനും ഒഴുകുന്നു സമൃദ്ധമായി. വിടവാങ്ങി ദുഃഖം മറക്കാനെന്ന് പറയും. ശല്യം തീർന്നതിന്റെ ആഘോഷമായിട്ടും കരുതാം അല്ലേ ഡോക്ടർ? നമ്മളോ മരണം ഒരു അനുഷ്ഠാന കലയാക്കി മാറ്റിയവർ. ഒരു തനത് നാടകത്തിന്റെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അല്ലേ? മരണം എന്നും നമുക്ക് പവിത്രം, ഉദാത്തം. പാവം ജീവിതം, ഇവിടെ നിന്ദ്യം നിഷിദ്ധം അല്ലേ ഡോക്ടർ? രവി, രവി, സോറി ഡോക്ടർ. എന്താ അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഏയ് ഒന്നുമില്ല. ഒരു ചെറിയ സംശയം ചോദിക്കട്ടെ ഡോക്ടർ, സമയമുണ്ടോ? ശരീരമാണ് രോഗം മാറ്റാൻ കൽപ്പിക്കുന്നതെന്നാണല്ലോ ഡോക്ടറുടെ തിയറി. ദാറ്റ്സ് റൈറ്റ്. ശരീരത്തിന്റെ മനസ്സ് അപ്പോ വളരെ തീക്ഷ്ണമായി ഇന്റൻസായി രോഗം തിരിച്ചു കിട്ടണമെന്ന് ശരീരം ആഗ്രഹിച്ചാലും ഫലിക്കണം അല്ലേ? മന്ദ, മഹാരോഗം തിരിച്ചു കിട്ടാൻ ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? വാട്ട് നോൺസെൻസ്. ഓ, ചിലർ ചിലപ്പോ. രോഗം വരുത്താനുള്ള തെറാപ്പി ഒന്ന് അറിഞ്ഞു വെക്കേണ്ടതായിരുന്നു ഡോക്ടർ. ശരി, എന്താ കാര്യം? ഒന്നുമില്ല. ഡോണ്ട് പ്ലേ വിത്ത് ഡെസ്റ്റിനി. വീണ്ടും ഒരു ജന്മം തന്ന ശക്തി ഏതോ ആവട്ടെ, ആ കടം വീട്ടാൻ ബാധ്യസ്ഥനാണെന്ന് ഓർമ്മിക്ക്. വായിക്ക്, എഴുത്, കാര്യമായ എന്തെങ്കിലും വർക്ക് ചെയ്യ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ്. God bless. God bless. God bless. ഞാനിന്നലെ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ട് വിളിക്കാത്തത്? കുറച്ച് ടാബ്ലേഷൻ വർക്ക് ഉണ്ടായിരുന്നു, കഴിഞ്ഞപ്പോ ഒന്നിനും തോന്നിയില്ല. ഇരിക്കൂ. പയ്യനില്ല, ഡിന്നർ പുറത്തായാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മാലിന്യം വന്നത്. ഫ്രിഡ്ജിലെല്ലാം ഉണ്ട്, ചൂടാക്കേണ്ട കാര്യമുള്ളൂ. ഔട്ടിങ് വേണ്ടെങ്കിൽ, വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞ് പുറത്ത് പോവാം. സീ ഫേസിൽ ഒരു ബെസ്റ്റ് ചൈനീസ് കുക്ക് വന്നിട്ടുണ്ട്. രവിയേട്ടിന് പിന്നെ വല്ല ചേഞ്ചും ഇല്ല? ഒന്നുമില്ല, സുഖമുണ്ട്, വെരി നോർമൽ. രവിയേട്ടൻ എന്നോട് പലതും പറഞ്ഞു. എന്നോടും പറയാനാണ് വന്നത്, പക്ഷെ ഞാൻ ചാൻസ് കൊടുത്തില്ല. മരിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ എന്തൊക്കെയാ നമ്മളോട് പറഞ്ഞില്ലേ? അതൊക്കെ തന്നെ. വീണ്ടും സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാം ഞാൻ സമ്മതിച്ചാണ്. വീടൊരുങ്ങിക്കഴിഞ്ഞു. മാലിനി ഒറ്റയ്ക്ക് ഇവിടെ വിട്ട് നാട് തണ്ടാതിരിക്കാൻ എല്ലാ സ്ഥലങ്ങളിലും വേണ്ട ഏജന്റുമാരെ വെച്ചു. ഓൾ സെറ്റ്. നമുക്കത് മറക്കാം. ആ ഹോൾ എപ്പിസോഡ് ആപത്തൊന്നും വരാതെ രവിയേട്ടൻ തിരിച്ചു വരികയും ചെയ്തു. ഒരു തമാശ കേട്ട പോലെ അത് വിട്ടുകളയാം. നമ്മളെ കുട്ടികളല്ലല്ലോ. നമ്മൾ കുട്ടികളല്ല, അക്സെപ്റ്റഡ്. ജീവിതം ഒരു തമാശക്കളിയല്ല, അഗെയിൻ അക്സെപ്റ്റഡ്. പക്ഷെ ഒരാളുടെ വിൻസ് ആൻഡ് ഫാൻസീസ് അനുസരിച്ച് അക്ഷരങ്ങൾ മായ്ക്കാനും വരുത്താനും പാകത്തിലുള്ള ഒരു മാജിക് സ്ലൈറ്റ് അല്ല മനുഷ്യന്റെ മനസ്സ്. കല്യാണക്കാരി എടുത്തിട്ടപ്പോൾ ഞാൻ എതിർത്തതാണ്. ഇപ്പോഴത്തെ ഒത്തുമാറ്റത്തിന്റെ കഥയല്ല ഞാൻ പറയുന്നത്, 6.5 കൊല്ലം മുമ്പുള്ള നിങ്ങളുടെ ഒറിജിനൽ വിവാഹം. ബുദ്ധിജീവിയായി നടന്നുകൊണ്ട് കുടുംബം പുലർത്താനാവില്ല എന്ന് വാദിച്ചു. സൗകര്യത്തിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയെ കഷ്ടപ്പെടുത്തരുതെന്ന് അപേക്ഷിച്ചു. എതിർക്കാൻ കാരണം ഈ ന്യായങ്ങളൊന്നും ആയിരുന്നില്ല എന്നത് വേറെ. ആ പെൺകുട്ടിയുടെ ആരാധന ഭൂമി രാപ്പകൽ ആദ്യ പിടിച്ചു കിടന്ന ഒരു പയ്യനുണ്ടായിരുന്നു.
അവന്റെ ധ്യാനം, മോഹം, സ്വപ്നം ഒക്കെ അവൾക്ക് ചുറ്റും. അവനത് പറയാൻ വയ്യ. കല്യാണം മുടക്കാൻ ആഗ്രഹിച്ചത് അവന് വേണ്ടിയാണ്. അവന്റെ എരിഞ്ഞു നേറൽ മാലിനിക്കറിയില്ല. ആരുടെ? എന്റെ, ഈ രാജേന്ദ്രന്റെ. പാർട്ടൈം പണിയെടുത്ത് പഠിക്കുന്നവൻ അവൻ എങ്ങനെ സത്യം പറയും? ആചാരോപചാരങ്ങൾ വിടാത്ത 10 ഇംഗ്ലീഷ് വാചകങ്ങൾ, പെൺകിടാങ്ങളെ ക്ലാസ്സിൽ ചിരിപ്പിക്കാൻ 4 ഫലിതം, വാർഷികത്തിന്റെ നാടകത്തിൽ ഷേക്സ്പിയറുടെ 2 ആത്മകഥം. നൈജീരിയൽ നിന്ന് വന്ന ആദ്യം നാട് കണ്ടവൻ ഹൃദയം പറിച്ചെടുത്ത് രവിസാറിന്റെ കാൽക്കൽ. അവന്റെ വേഷ ഓർമ്മയുണ്ടോ? പാൻഡ് നിലത്തഴയും. പാർട്ടൈം ടൈപ്പിസ്റ്റായി പണിയെടുക്കുന്ന വീട്ടിലെ സാറിന്റെ ദയ കൊണ്ട് കിട്ടുന്നതാണ്. മാലിനി തടിച്ച ദേവി. മൂന്നാമതൊരാൾ കൂടി ഉണ്ടല്ലോ, ആ ശാന്തകുമാരി. നിങ്ങളുടെ പരിഹാസങ്ങൾക്ക് അത് ദിവസമില്ല. പക്ഷേ രാജേന്ദ്രൻ ഞങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ടായിരുന്നു. കോളേജ് ഡേയ്സിലെ പരിഹാസമൊക്കെ ആരെങ്കിലും സീരിയസ് ആയി. ഹേയ്, ആക്ഷേപമില്ല. അല്പം പരിഹാസം നിത്യവും കിട്ടിയില്ലെങ്കിലായിരുന്നു പിന്നെ വിഷമം. പ്ലീസ്, ഞാൻ പറയാൻ വന്നത് അറിയാം, പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഴുവൻ കേൾക്കണം. അവന്റെ കഥ. നൈജീരിയയിൽ നിന്ന് പണം തലച്ചുമടായി കൊണ്ടുവന്ന ഡോക്ടർ തോമസിന്റെ മകളോട് അവൻ എങ്ങനെ പറയും? ദാ ഒരു ആരാധകൻ ഇവിടെ, ഞാനുണ്ട്. തല കാണില്ല പിന്നെ. രജിസ്റ്റർ ഓഫീസിൽ സാക്ഷ്യപ്പെട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ഞാൻ കരുതി വെച്ച നിക്ഷേപമാണ് സാറിന് തരുന്നത്. ഓർമ്മയുണ്ടോ? മാലിനി നന്ദി പറയാൻ മറന്നില്ല. മുഖത്ത് നോക്കിയില്ല, നോക്കിയാൽ എന്റെ കണ്ണീര് കാണുമോ എന്ന ഭയം. നോക്കോ, ആ പ്രായത്തിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ഇൻഫെക്ച്വേഷൻസ് തോന്നും. എനിക്കത് രവി സാറിനോടായി. അന്നത്തെ കമ്പമാവുമെന്ന് ഞാനും വിചാരിക്കാൻ ശ്രമിച്ചു. അല്ല, വെറും കമ്പം ഒരു കെടാത്ത തീ പോലെ മനസ്സിൽ നേരി കിടക്കില്ല. ഐ ലവ് യു ഓൾവേസ്. ഹോസ്പിറ്റലിൽ കാവൽ കിടന്നതും ചികിത്സയ്ക്ക് വാരിക്കോരി ചെലവ് ചെയ്തതുമൊക്കെ വെറും ഒരു ഗുരുഭക്തി കൊണ്ടാണെന്ന് ധരിച്ചോ. അറിയാം, എന്നെ സഹായിക്കാനും കൂടിയായിരുന്നു. ഞാനത് മറക്കില്ല. പക്ഷേ ദേവിയേട്ടൻ മരിച്ച് ജീവിച്ചൊരു മനുഷ്യനാണ് എന്നോട് അപേക്ഷിക്കുന്നത്. അത് തെറ്റ്. നല്ല സമയത്ത് മരിക്കാത്തത് തെറ്റ്. അങ്ങനെ പറയരുത്. Don't be so cruel. പബ്ലിഷേഴ്സായി എന്തോ ഇടപാടുകൾ നടത്തുന്നു. ചെലവ് ചെയ്ത സംഖ്യയൊക്കെ ഒരുവിധം വീട്ടിൽ തീർക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടു. പണത്തിന് പകരം നിന്നെ പിടിച്ചു വയ്ക്കുമെന്ന് കരുതുന്നുണ്ട് രവിശങ്കർ സാർ. എന്നെപ്പറ്റി സാറിന് എന്തറിയാം? നിനക്കെന്തറിയാം? ഞാൻ ബിസിനസ്സുകാരനാണ്. ബയേഴ്സ് പല നാട്ടിൽ നിന്ന് വരും. അവർക്ക് വേണ്ടി കോൾ ഗേൾസിന് വരെ സപ്ലൈ ചെയ്യേണ്ടി വരും. പെണ്ണ് എനിക്കൊരു അപൂർവസ്വല്ല. മദ്രാസ്, ബോംബെ, ഡൽഹി വിളിച്ചാൽ പറന്നു വരുന്നവരുടെ 100 നമ്പരെങ്കിലും ആ ബുക്കിൽ കാണും. പക്ഷെ എനിക്ക് വേണ്ടി ഞാൻ വിളിച്ചിട്ടില്ല ഇതുവരെ. കടം വീട്ടുകയോ വീട്ടാതിരിക്കുകയോ ചെയ്യാം, അത് വേറെ കാര്യം, നിസ്സാരം. ഇഷ്ടമില്ലാതെ വേദന മറച്ചു പിടിച്ച് ഞാൻ ഏൽപ്പിച്ചൊരു വലിയ മുതലുണ്ട്. അതെനിക്ക് അദ്ദേഹം തിരിച്ചു വന്നു. സ്വമേധയ ഞാൻ അത് ഏറ്റുവാങ്ങി. ദി ഡീൽ ഈസ് കോസ്റ്റ്. രാജേന്ദ്രൻ, help me, please. സ്ഥിരമായി ബോംബെ ഓഫീസിൽ നിന്നാലും ബിസിനസ് നടത്തും. ശല്യമാണ്. രാജേന്ദ്രൻ ഇവിടേക്ക് ഉണ്ടാവണം, എവിടേക്ക് പോകരുത്. എനിക്കൊരു സമാധാനത്തിന് എനിക്ക് വേറെ ആരുണ്ട്. ഞാനുണ്ട്, എന്നും ഞാനുണ്ട്. Please. Please. Never mind.
ഞാൻ പിന്നെ ആലോചിച്ചപ്പോ ടൗണിൽ ഒരു വീട് നോക്കാൻ ഞാൻ ബാബുവിനോട് പറയാം. കോളേജിനടുത്ത് എവിടെയെങ്കിലും ലൈബ്രറിയുടെ സൗകര്യം നോക്കുമ്പോ ഞാനും ടൗണിൽ താമസിക്കുന്നാവും ബെറ്റർ അല്ലേ? എനിക്കിപ്പോ ഒന്നുമില്ല. പഴയ തെറ്റുകുറ്റങ്ങളുടെ തിരിച്ചറിയൽ, ഒരു വീണ്ടു വിചാരം, ഒരു റീഅസസ്മെന്റ്. ഒരുപക്ഷെ അതിനായിരിക്കും ഈ രോഗം വന്നത്. യു വിൽ ബി ഹാപ്പി. നമുക്കിനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അരുത്, എന്നെ തൊടരുത്. മല്ലി, ഐ എം എ നോർമൽ പേഴ്സൺ. നീ എന്റെ ഭാര്യയാണ്. ആയിരുന്നു. നീ പിന്നെ ഇപ്പൊ എനിക്ക് ആരാണ്? ആ കഥ മറക്ക്. മരണം മുന്നിൽ കണ്ട മനുഷ്യൻ പിച്ചുംപയും പറയും. അത് ചെമ്പേടും ശാസനയും പോലെ ചരിത്ര രേഖയൊന്നുമല്ല. അവനോട് ഞാൻ സംസാരിക്കാം. ഒരു തുണ്ട് ഭൂമി വിറ്റാൽ വീട്ടാവുന്ന കടമയുള്ളൂ അവന്. അവനെ വിചാരിച്ചാണോ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഇഡിയോട്ടിക് ധർമ്മസങ്കടം? അതും സത്യം. സത്യം പറയാൻ മരണം അടുക്കുന്നത് വരെ കാത്തു നിൽക്കണമെന്നില്ലല്ലോ. ശബിക്ക്, എന്നെയല്ല, ജീവിതം എനിക്ക് തിരിച്ചു തന്ന മഹാശക്തി ഏതോ അതിനെ ശബിക്ക്. അന്ന് നിന്നെ വിചാരിച്ച് മാത്രമായിരുന്നു എന്റെ ദുഃഖം. ഇനി ഞാനുണ്ട്, എന്നും നിനക്ക് ഞാനുണ്ട്. ക്ഷോഭത്തിൽ ഞാൻ എന്റെ പൊന്നുമോളെ. എന്നെ തൊടരുത്. ഒരേ ദിവസം രണ്ടാളുടെ മെത്ത പങ്കിടുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നും. ഏൽപ്പിച്ചയാൾ അവകാശം സ്ഥാപിച്ചു കഴിഞ്ഞു.
ജീവിതത്തിന്റെ ആഘോഷത്തിനിടയ്ക്ക് അപ്രതീക്ഷിതമായി മരണം കടന്നുവരുന്നു. അർബുദരോഗത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട രവിശങ്കർ ഇന്നലെ ¶¶